കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികളായ എൻ്റെ സഹോദരന്മാരായ സഹോദരിമാരായ എവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വിശുദ്ധ പകൽക്കാലം ദൈവത്തിന്റെ തിരുവചനവുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ സന്ദേശത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ സന്ദേശം കടന്നു വരുന്നത്. അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം, ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ. അപ്പോ നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം എന്നത് എന്താണ്. കാരണം ക്രിസ്തു ബൈബിളിൽ പറഞ്ഞത് ഒന്ന്, തുടർന്ന് ദൈവത്തിന്റെ, നമ്മുടെ ശത്രുവായ പിശാച് നമ്മളെ കബളിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റോ. ക്രിസ്തു ഇവിടെ കടന്നു വന്നതിന്റെ ഉദ്ദേശം ദൈവ ഇഷ്ടം നമ്മുടെ ഉള്ളിൽ സ്ഥാപിതമാക്കാനാണ്. കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു, പിതാവ് അയച്ചിട്ട് ഞാൻ വന്നതാണ്. എന്തിനാണ്? എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്താണ്? ഉൽപ്പത്തി 1:26 നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യൻ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ദൈവപുത്രന്മാർ, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമുള്ള ദൈവപുത്രന്മാർ മനുഷ്യരിൽ നിന്ന് വെളിപ്പെടുകയും ദൈവം അവരിൽ വസിച്ച് അവരിലൂടെ ഭൂമിയെ വാഴുകയും ഭൂമിയിൽ നടക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവിതമാണ് ഭൂമിയിൽ. ദൈവം മനുഷ്യനിലൂടെ ഭൂമിയിൽ ജീവിക്കും. അതിനുവേണ്ടി ദൈവം ഉണ്ടാക്കിയ മനുഷ്യർ, ദൈവം ഉള്ളിൽ വസിക്കേണ്ട മനുഷ്യർ, ആ ദൈവ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട സകല മനുഷ്യരും പാപിച്ചു, ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. അതായത് ദൈവം അവരുള്ളിൽ വാസം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതെയായി മാറി. അതിനെ തിരിച്ചാക്കിയെടുക്കുവാനാണ് തുടർന്ന് ആ ദൈവം ആഗ്രഹിച്ച് 1:26 ഈ ഭൂമിയിൽ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനു മനുഷ്യൻ ശുദ്ധീകരണത്തിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് മനുഷ്യൻ ഈ വ്യവസ്ഥകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവൻ കുടുക്കിലാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോ ഇത് പല സത്യങ്ങളും മനുഷ്യന് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും എത്തപ്പെടുവാൻ സമ്മതിക്കാതെ നമുക്കൊരു പ്രതിയോഗിയുണ്ട്. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. അപ്പോ നമ്മൾ നിർമ്മതരായിരിക്കണം, നമ്മൾ ഉണർന്നിരിക്കണം. അല്ല എങ്കിൽ പിശാച് നമ്മുടെ മേൽ ആധിപത്യം ഏറ്റെടുക്കും. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പൊ സാത്താൻ നമ്മളെ തോൽപ്പിക്കും, അവന്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞില്ല എങ്കിൽ. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മളിത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. നമ്മൾ ഇവിടെ ഒരു ഡോക്ടറിൻ കൊണ്ടുവരാനോ ഒരു ജാതി ഉണ്ടാക്കാനോ ഒരു ഡിനോമിനേഷൻ ഉണ്ടാക്കാനോ അല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. പകരം ഓൾറെഡി നാം ചെയ്യേണ്ടതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് വിശ്വാസമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെല്ലാം ക്രിസ്തു നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് നാം ഒന്നും കൂട്ടാനും പോകരുത്, ഇതിനോട് നാം ഒന്നും കുറയ്ക്കാനും പോകരുത്. ആദ്യം ആ സന്ദേശം നമ്മൾ മനസ്സിലാക്കുക. അപ്പോ എന്നാൽ കഴിഞ്ഞ നാളുകളിൽ പിശാചിന്റെ പ്രേരണയാൽ ഇതാ ദൈവത്തിന്റെ വചനത്തിൽ ചെന്നായ്ക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മിസ്റ്റർ പോലോസ് പറയുന്നു, ഞങ്ങൾ പോയ ഉടനെ തന്നെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. എന്നിട്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചഴക്കി. എങ്ങനെ? വിപരീത ഉപദേശം പറഞ്ഞുകൊണ്ട്. ഈ പുസ്തകത്തിൽ ഇല്ലാത്ത വിപരീത ഉപദേശം പറയും. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അത്? കർത്താവിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയല്ല, തങ്ങളുടെ പിന്നാലെ വലിച്ചഴക്കി. അവരുടെ ചെന്നായ്ക്കൾ എന്നാ പറയുന്നത്? അത് പിശാചിന്റെ വ്യക്തിത്വങ്ങളാണ്, ആളുകളാണ്. അപ്പോ ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, കള്ള പ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. അവർ ആടുകളുടെ വേഷം പൂണ്ടുള്ള ചെന്നായ്ക്കളാണ്, യേശുവിന്റെ വാക്കാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ചെന്നായ്ക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. അപ്പോ ആ ചെന്നായ്ക്കൾ കടിച്ചു കീറും,
അതാത് നമ്മളെ അവർ നമ്മളെ ബൈബിളിന്റെ സന്ദേശത്തിൽ നിന്ന് മാറ്റി ബൈബിളിനോട് ആഡും ചെയ്ത് ബൈബിളിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തിട്ട് നമ്മൾ ഈ സന്ദേശത്തിൽ നിന്നും മാറ്റിക്കളും. അപ്പോ അതുവഴി എന്ത് പറ്റി? ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ വലിയൊരു അട്ടിമറി നടന്നു. അട്ടിമറി, ബൈബിൾ ആഗ്രഹിക്കുന്ന സന്ദേശമല്ല, മറ്റൊരു സന്ദേശം നമ്മൾ ഏറ്റെടുത്തു. ക്രിസ്തു പറഞ്ഞ സന്ദേശമല്ല, വേറൊരു സന്ദേശം ഏറ്റെടുത്തു. നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നും, കാരണം വിഗ്രഹങ്ങളെ ആരാധിച്ച് പരിചയമുള്ള നമുക്കത് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നും. കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ പഴയ ആ തോൽക്കുടം ചിന്തിക്കുന്നത്. അതേ രീതിയിൽ നമുക്കൊരു സന്ദേശം ഇട്ടു തന്നു. ആ സന്ദേശം ഇങ്ങനെയാണ്, വേറൊന്നുമല്ല. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടു, കർത്താവ് പറഞ്ഞ സന്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ അതുകൊണ്ട് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടാൽ നിന്റെ സ്വർഗീയ പിതാവ് എന്നെ അയച്ച നിന്റെ നമ്മുടെ സ്വർഗീയ പിതാവ് ദൈവരാജ്യം കിങ്ഡം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ 1:26 നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷെ ഈ സന്ദേശം ബൈബിൾ കോളിലെ സിലബസിൽ പോലും കാണുന്നില്ല. അതിനെ എടുത്തു മാറ്റിയിട്ട് പകരം യേശു പറയാത്ത വേറൊരു സന്ദേശം, യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. ഇതില് നമുക്ക് യേശു ക്രിസ്തു തന്റെ ജീവിതകാലത്ത് അങ്ങനെ പറഞ്ഞായിട്ട് നമുക്ക് കാണുന്നില്ല, ഇതാ ഞാനാണ് ദൈവം എന്നെ നിങ്ങൾ ആരാധിക്കൂ. നമ്മൾ ക്രിസ്തുവിന് ബഹുമാനം കൊടുക്കണം, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ നമ്മൾ പുത്രനായ ക്രിസ്തുവിനെ ബഹുമാനിക്കണം. പക്ഷെ ഇതല്ല ഈ പുസ്തകത്തിലെ സന്ദേശം. സന്ദേശം യേശു പറഞ്ഞത് ദൈവരാജ്യ സന്ദേശമാണ്. ആ ദൈവരാജ്യത്തെ മറക്കുകയാണ് ആര് ചെയ്യുന്നത്? പിശാച് ചെയ്യുന്നത്. ഇതാണ് മത്തായി 13:44 നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യ നിധിയാണ്, വയലിൽ ഒളിച്ചു വെച്ച നിധി. അതിനെ ഒളിപ്പിക്കുകയാണ്, ഒളിപ്പിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അതിനെ മറയ്ക്കാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ. ക്രിസ്തുവിന് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കണം. കാരണം ക്രിസ്തു നമ്മുടെ കർത്താവാണ്, ക്രിസ്തു ദൈവപുത്രനാണ്, ക്രിസ്തു നമ്മുടെ മിശിഹായാണ്, ക്രിസ്തു നമ്മുടെ ഗുരുനാഥനാണ്, ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ്, ക്രിസ്തു നമ്മുടെ പാപ വിമോചകനാണ്, ക്രിസ്തു നമ്മുടെ തലയാണ്, ക്രിസ്തു നമ്മുടെ എല്ലാം എല്ലാമാണ്. ക്രിസ്തുവിന്റെ മുകളിൽ ഒരു ഒറ്റ നാമമേ ഉള്ളൂ, പിതാവിന്റെ നാമം, ദൈവത്തിന്റെ നാമം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് നാം ഈ ബൈബിൾ ബാലൻസിൽ നമുക്ക് എന്തുകൊണ്ട് നിന്നുകൂടാ? ഈ ഗോഡ്സ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ എന്ന പ്രസംഗം തുടങ്ങാൻ തന്നെ കാരണം ദൈവം മറ്റൊരു സന്ദേശം, ആത്മാവ് നയിക്കപ്പെടുന്ന സന്ദേശം, അത് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങാനുള്ള കാരണം തന്നെ ക്രിസ്തുവിനെ കൊണ്ട് പിതാവിനെ മറയ്ക്കുന്ന ഒരു തന്ത്രം പിശാച് ആവിഷ്കരിച്ച് മുന്നോട്ടേക്ക് പോയത് കൊണ്ടാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ ഇതാ അവിടുത്തെ ഒരു സഹോദരിയോടെ പ്രാർത്ഥിക്കുന്ന രംഗമാണ് കേട്ടത്. ഇതാ ആ പ്രാർത്ഥിക്കുന്ന രംഗമാണ് അവസാനം എങ്ങനെയാണ്? എല്ലാ പ്രാർത്ഥനയും യേശു അപ്പച്ചനോട്, യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ഞാന് സിസ്റ്റർ അവരോട് പറഞ്ഞൊരു കാര്യം, യേശുപ്പച്ചനോട് യേശുപ്പച്ചന്റെ നാമത്തിൽ തന്നെ. അപ്പൊ ഞാൻ അങ്ങനോട് പറഞ്ഞു, സിസ്റ്ററെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പബ്ലിക്കിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആളുകള് സിസ്റ്ററുടെ അറിവില്ലായ്മേ എന്ന് ചിന്തിക്കും. കർത്താവ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാനാ അല്ലേ? അങ്ങനെയല്ലേ ബൈബിളിലെ വചനം പറയുന്നേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനോട് ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇതാണ് കർത്താവ് എന്നോട് പറഞ്ഞത്. ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്തപ്പോ അത് മനസ്സിലായി, സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. അപ്പൊ ജനത്തിന് ഇത് അറിയില്ല. തുടർന്ന് ഇതാ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു പെന്തക്കോസ്തു ഭവനത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇതാ ഞാൻ ചിന്തിക്കുന്നു, ഒരു 7 വയസ്സ് 8 വയസ്സേ ഉള്ളൂ, ഒരാൺകുഞ്ഞ്. അതിന്റെ അമ്മ ഇച്ചിരി തിരക്ക് പിടിച്ച ജോലി ആയതുകൊണ്ട് വീട്ടിൽ കൊണ്ടു നിർത്തി. അപ്പൊ വീട്ടിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞപ്പോ ഞങ്ങള് കുടുംബ പ്രാർത്ഥനയിൽ ആ കൊച്ചുണ്ടായിരുന്നു. ഞങ്ങള് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ കൊച്ചിനെ വിളിച്ചിരുത്തി. കൊച്ചു റിലക്റ്റന്റ് ഒക്കെ ആയിട്ടൊക്കെ വന്നിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുക, അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഹെവൻലി ഫാദറിനോടാ? ഹെവൻലി ഫാദറിനോടാ? ഏര് പെന്തക്കോസ്തുള്ള കുഞ്ഞാ ചോദിക്കുന്നത്, ഹെവൻലി ഫാദറിനോടാ? ഇത്ര ചോദിച്ചോളൂ, വേറൊന്നും വേണമില്ല. അതിനുശേഷം പിന്നെ ഞാൻ കേൾക്കണം, ആ കൊച്ചു നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ആ കൊച്ചു പായിട്ടു. പായിട്ടിട്ട് അമ്മേനെയും അപ്പനെയും വിളിക്കുക, എന്നിട്ട് പറയാണ്, വാ നമുക്ക് ഹെവൻലി ഫാദറിനോട് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് വരെ അവർ യേശുവിനോട്, യേശുവിനെ അവർക്ക് അറിയത്തുള്ളൂ, ആ കുഞ്ഞിന് ആകപ്പാടെ അറിയുന്ന യേശുവിനെ ഉള്ളൂ. ഹെവൻലി ഫാദർ എന്ന് പറഞ്ഞ സംഭവം അവർക്ക് അറിയത്തില്ല.
ഓന്റെ കുഞ്ഞിന്റെ അമ്മ ഇവിടെ ഒന്ന് വിളി ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവൻ പറയുന്നത് ഹെവൻലി ഫാദറിനോട് പ്രാർത്ഥിക്കാന്ന്, എന്തോ സംഭവം. അപ്പൊ ഇവിടെ ചോദിക്കാം, നിങ്ങൾ ഹെവൻലി ഫാദറിനോട് പ്രാർത്ഥിക്കും. അപ്പോ എന്ത് സംഭവിച്ചു? വരുംകാല തലമുറയുടെ ജീവിതത്തിൽ സ്വർഗീയ പിതാവിനെ അങ്ങ് മറയ്ക്കുകയാണ്. ഇതൊരു തന്ത്രമാണ്, ദുഷ്ടന്റെ തന്ത്രം. ദൈവത്തിന് വചനം പറയുന്നു, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരാകരുത്. ഇതാ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു നമ്മളോട് എന്തൊക്കെയാണോ പറഞ്ഞേക്കണം അതെല്ലാം ആസിറ്റീസ് ബൈബിളിൽ പറയുന്ന ഏറ്റെടുക്കുക. ഒന്നും കുറയ്ക്കരുത്, ഒന്നും കൂട്ടരുത്. അപ്പോ ഈ നാളുകളില് നമ്മൾ ക്രിസ്തുവിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുക, ക്രിസ്തുവിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്ത് ക്രിസ്തുവിനെ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കുക. പക്ഷെ പുത്രനെ കൊണ്ട് പിതാവിനെ മറക്കരുത്. ആ ഒരു സംഭവത്തെ തുടർന്നാണ് കർത്താവ് ഈ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ എന്റെ ഹൃദയത്തിൽ കൂടുതലായി തെളിയിപ്പിക്കുകയും അതറിയിക്കുകയും ചെയ്യുവാനായിട്ടിടയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ തുടർമാനമായി ഇന്ന് ചിന്തിക്കുന്ന ചില ചിന്തകള്, അതിന്റെ ഹെഡിങ് ഞാൻ പറയാം. തുടർന്ന് അതോടൊപ്പം തന്നെ ചില വ്യക്തികളുടെ കമന്റുകൾ, ചില ദൈവദാസന്മാരുടെ കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ആ കമന്റുകളിലൂടെ നിങ്ങൾ ഇന്ന് കേൾപ്പിക്കാം. അപ്പോ നിങ്ങൾക്ക് അതിലൂടെ കാര്യങ്ങൾ ഈ കുറെ മനസ്സിലാവും. ഇന്ന് നാം കേൾക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ബൈബിളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വചനങ്ങൾ, ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ബൈബിളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ബൈബിളിൽ നിന്ന് അതിങ്ങ് ഒഴിവാക്കിയ വചനങ്ങൾ. അങ്ങനെ നാം ചെയ്യരുത്, അപകടമാണ്. ഇതാ ഇതുമായുള്ള ബന്ധത്തില് ബൈബിൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാണിംഗ് തന്നിട്ടാണ് നമ്മളോട് അവസാനിപ്പിക്കുന്നത്. ബൈബിൾ അവസാനിപ്പിക്കുന്നത് അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകമായി, അവസാന അധ്യായം 22-ാം അധ്യായം ഒരു വാണിംഗ് നമുക്ക് തന്നിട്ടാണ് ബൈബിൾ അവസാനിപ്പിക്കുന്നത്. ആ വാണിംഗ് എന്നാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 22:19-20 വാക്യമാണ്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 22:19 വായിച്ച് അതിന്റെ 18-19 വായിച്ചു. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. പ്രൈസ് ജീസസ്. വചനം പറയുന്നത് കേട്ടോ, ഈ പുസ്തകത്തോട് കൂട്ടാൻ പോയാലും കുറയ്ക്കാൻ പോയാലും അപകടം. ശ്രദ്ധിച്ചേ, ഈ പുസ്തകത്തോട് കൂട്ടാൻ പോയാലും കുറയ്ക്കാൻ പോയാലും അപകടം. കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ഇതിനോട് കൂട്ടിയതും കുറച്ചതൊക്കെ നമ്മൾ ഏറ്റെടുത്തു. പക്ഷേ ഇപ്പോ കർത്താവ് നമുക്ക് ഈ അറിവ് തരികയാണ്, ഇതിനോട് കൂട്ടുകയും ചെയ്യരുത്, ഇതിനോട് കുറയ്ക്കുകയും ചെയ്യരുത്. ഇതിൽ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ നാം ഏറ്റെടുത്തോളും, അങ്ങനെ തന്നെ മാറ്റരുത്. സദൃശവാക്യം 30-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചു. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. അപ്പൊ അവന്റെ വചനങ്ങളോട് ഒന്നും കൂട്ടരുത്, ഒന്നും കൂട്ടരുത്, ആഡ് ചെയ്യരുത്, പ്ലസ് 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 ആഡ് ചെയ്യരുത്. എന്താണോ വചനം പറയുന്നത് അത് ആസ് ഇറ്റ് ഈസ് നമ്മൾ ഏറ്റെടുക്കുക. ഒന്നും കുറയ്ക്കരുത്, കുറച്ചാ ദൈവം ജീവപുസ്തകത്തിലുള്ള ജീവവൃക്ഷത്തിലുള്ള നമ്മുടെ അവകാശത്തെ എടുത്തു കളയും. മനസ്സിലാവുന്നോ അപകടം? അല്ലാതെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അങ്ങനെ കർത്താവായി സ്വീകരിച്ചു, ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചു, രോഗികളെ സൊക്കെ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയത്തു പോലുമില്ല. എന്തിനാണ് അപകടം പിടിച്ച പണിക്ക് പോകുന്നേ? നമ്മളോട് നമുക്ക് തന്നിട്ടുള്ള ഈ വേദപുസ്തകത്തെ നമുക്ക് മാറോടണക്കി, ഈ വചനത്തെ മാറോടണക്കി, ഇതിനോട് കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. കഴിഞ്ഞ നാളുകളിൽ ആ വമ്പൻ അട്ടിമറി നടന്ന, ഇന്നലെ നിങ്ങൾ ആ സന്ദേശം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വിളി പോയി കേൾക്കുക.
യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ റോഡുമായിട്ട് റോഡ് മാപ്പുമായിട്ട് കമ്പയർ ചെയ്ത് ഇന്നലെ സംസാരിച്ചു. അത് ഇന്നലെ കർത്താവ് തന്ന ഒരു ഒരു സന്ദേശമാണ്, ഇന്നലെ തന്ന സന്ദേശം. അപ്പോ അത് മനസ്സിലാക്കുക, രണ്ട് മേജർ ഡീവിയേഷൻ ക്രിസ്തീയ ജീവിതത്തിൽ നടന്ന, ആദത്തിന്റെ സംഭവത്തിന് ശേഷം നടന്ന രണ്ട് മേജർ ഡീവിയേഷൻ അവിടെ കാണാം. നമ്മളെ വഴിതെറ്റിച്ച് കളഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ അത് വളരെ വ്യക്തതയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിവരിച്ചു തന്നപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ എനിക്ക് വന്നിട്ടുള്ള ചില കമന്റുകൾ. മോനെ ഫോണിങ്ങളെ, Lord, I love you. Father, I thank you. ഇവിടെ ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ സിംഹകുട്ടികളെയും കാണുന്നുണ്ട്, എലിക്കുട്ടികളെയും കാണുന്നുണ്ട്, ചെന്നായ്ക്കളെയും കാണുന്നുണ്ട്. സിംഹകുട്ടികൾ അവർ യൂദാഗോത്രത്തിലെ സിംഹത്തിന്റെ കുട്ടികളാണ്. ദാ ഒരു ഐ പി സിയിലെ ദേവദാസൻ ഈ സന്ദേശം കേട്ടിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. പേര് ഞാൻ പറയുന്നില്ല, പിന്നെ അദ്ദേഹത്തെ അവരെ എല്ലാവരും ചേർന്ന് ആക്രമിക്കും. ശ്രദ്ധിച്ചേ, ആബ്സല്യൂട്ട്ലി കറക്റ്റ്. വിപ്ലവകരമായ ദൈവിക ചിന്ത, ദുരുപദേശമോ വചനവിരുദ്ധയോ കാണാൻ കഴിയുന്നില്ല. എങ്കിൽ ഇനി എന്ത്? സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. അതെ, സപ്പോർട്ട് ചെയ്തേ പറ്റൂ, കാരണം വചനമാണ്. ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഏവനും ഇതിനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് വിഹരിക്കുക, പ്രത്യാഘാതം ഉണ്ടാവും. പ്രത്യാഘാതങ്ങൾ എന്തായാലും ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ എന്തിനും തയ്യാർ. വി ആർ പ്രേയിങ് ഫോർ ഹിസ് വിൽ. ഇത് ഞാൻ കേട്ടപ്പോ ദൈവസന്ധി വെച്ചപ്പോ ദൈവം എനിക്ക് തന്നൊരു വചനം അദ്ദേഹത്തിന് മറുപടി അയക്കാനായിട്ട് എക്സോഡസ് 32:26 ആയിരുന്നു. പുറപ്പാട് 32:26. അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോ അദ്ദേഹം എഴുതിയിരിക്കുക, ഓക്കെ ഐ അഗ്രി. എന്താണ് എക്സോഡസ് 32:26? അല്പനേരം ചില നാളുകൾ ദൈവത്തോട് ബന്ധമുള്ള ദൈവദാസൻ മോശ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശം പ്രാപിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഇവിടെ ഇതാ അഹറോൻ എന്ന മറ്റൊരു ദൈവദാസൻ ജനത്തിന്റെ ഇഷ്ടപ്രകാരം, ജനം നിർബന്ധിച്ചത് പ്രകാരം ഇതാ വേറൊരു ദൈവത്തെ ഉണ്ടാക്കി. ആ ദൈവത്തിന് യഹോവ എന്ന് വേറിട്ടു, കാളക്കുട്ടി ദൈവം, കാളക്കുട്ടി യഹോവ. എന്നിട്ട് പറഞ്ഞു നാളെ യഹോവയുടെ ഉത്സവമാണ്. അപ്പോ സംഭവം മാറി, പേര് യഹോവ എന്ന് തന്നെയാണ്, സംഭവം മാറി. നാളെ യഹോവയുടെ ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ആ കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടാണ് ആരിറങ്ങി വരുന്നത്? മോശ ഇറങ്ങി വരുന്നത്. ആ മോശ ഇറങ്ങി വരുമ്പോ ഒരു ചോദ്യം ചോദിച്ചു, ഇത് കണ്ടിട്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ട്? മാറി നിൽക്കട്ടെ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ ഭൂരിപക്ഷം അനങ്ങിയില്ല. 12 ഗോത്രങ്ങളിൽ 11 ഗോത്രം അനങ്ങിയില്ല. എന്നാൽ അതിൽ ഒരു ഗോത്രം മാത്രം മാറി, ലേവ്യ ഗോത്രം. ഇതാ മോശയുടെ സൈഡിലേക്ക് മാറുന്നു, മാറി നിന്നു. ദൈവം തന്റെ ചിന്തകൾ കൊടുത്തു, വാളെടുക്കുക, വെട്ട്. അവർ വാളെടുത്തു വെട്ടി. അന്ന് 3000 പേര് ഇതാ താഴെ വീണു. ദൈവത്തെ അനുസരിക്കാത്ത 3000 പേര് താഴെ വീണു. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ദൈവം ലേവിയെ തെരഞ്ഞെടുത്തു, തന്റെ പുരോഹിതനായി തെരഞ്ഞെടുത്തതിന്റെ കാര്യം, അവൻ ദൈവത്തിന്റെ കൽപ്പന കിട്ടിയപ്പോ തന്റെ സഹോദരനെന്നോ സഹോദരിയെന്നോ അമ്മയെന്നോ അപ്പനെന്നോ നോക്കാതെ അവൻ വാളെടുത്തു. പ്രിയ സഹോദര, ഈ നാളുകളിലെ പ്രിയ സഹോദരി, ഈ നാളുകളില് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനമാകുന്ന വാള് എന്താണോ നമ്മളോട് പറയുന്നത്, അത് ചുറ്റുപാടും ആരെന്നോ അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനോ സഹോദരിയെന്നോ ഇതാ ലോകത്തിലെ ആരെന്നോ നോക്കാതെ ദൈവത്തിന്റെ വചനം ആസ് ഇറ്റ് ഈസ് അവരോട് പറയണം. ആസ് ഇറ്റ് ഈസ് അവരോട് പറയണം. ദൈവത്തിന് മുഖപക്ഷം ഇല്ല എങ്കിൽ അതേ ദൈവത്തിന്റെ മക്കളായ നമുക്ക് മുഖപക്ഷം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാം. അതുകൊണ്ട് ലേവിയെ ദൈവത്തിന് ശുശ്രൂഷക്കായി തെരഞ്ഞെടുത്തു. ഞാനാണ് നിന്റെ ഓഹരി, ലേവിയോട് പറയാണ്, ഞാനാണ് നിന്റെ ഓഹരി. പ്രിയ സഹോദരങ്ങളെ, ആ വചനം ഇതാ ഒന്ന് വായിച്ച്
മുന്നോട്ടേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 32:26. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവിയർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ഹല്ലേലൂയ. അപ്പൊ യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവിയർ എല്ലാവരും ഇതാ മോശെ അടുക്കൽ വന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാ മറ്റൊരു പെന്തക്കോസ് ദേവദാസൻ അയച്ച സന്ദേശം വായിക്കാം. ശരിയായ അടിസ്ഥാനം വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് നന്ദി. കർത്താവ് കൂട്ടായിരിക്കട്ടെ. എന്താണ് ചതി എന്ന് ദൈവത്തിന്റെ മകനിലൂടെ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ വന്ന വേറെ സന്ദേശം കേട്ടു. ഈ വ്യക്തി പറഞ്ഞത് ഞാൻ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്ന വചനമാണ് ഇതെന്ന്. ദാനിയൽ 12:3. ദേവദാസ് ഒന്ന് വായിച്ച് ദാനിയൽ 12:3. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ബ്രദർ ഹോളി സ്പിരിറ്റ് ഗേവ് ദീസ് ബൈബിൾ വേഴ്സ് ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വായിച്ചാട്ടെ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അത് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്, ഹോളി സ്പിരിറ്റ് ഗേവ് ദീസ് ബൈബിൾ വേഴ്സ് ഫോർ യു. പരിശുദ്ധാത്മാവ് അങ്ങേക്ക് വേണ്ടി ഈ ബൈബിളിലെ വചനങ്ങളെ തന്നിരിക്കുന്നു. ജനത്തെ നീതിയിലേക്ക് തിരിക്കുക, അപ്പോൾ തന്നെ കർത്താവ് ഇന്ന് രാവിലെ എന്നെ ഓർപ്പിച്ച ഒരു വചനം എന്ന് പറയുന്നത്, ചില മണിക്കൂറുകൾക്ക് മുമ്പേ ഓർപ്പിക്കാൻ തുടങ്ങിയതാണ്, ഓർപ്പിച്ച വചനം എന്ന് പറയുന്നത് പണ്ട് എന്റെ ജീവിതത്തിൽ തന്ന ഒരു പ്രവചനവാക്യം. ആ പ്രവചനവാക്യം ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യ പ്രവാചകനോട് പറഞ്ഞ അതേ പ്രവചനവാക്യമാണ്. ആ പ്രവചനവാക്യത്തിൽ ജെറമ്യ പ്രവാചകന്റെ ജീവിതം അറിയാലോ, അത് കണ്ണീരിന്റെ ജീവിതമാണ്. ആ പ്രവചനവാക്യത്തിൽ ആ കണ്ണീരിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജെറമ്യ പ്രവാചകന് ദൈവം കൊടുത്ത ശുശ്രൂഷയുടെ നല്ലൊരു പങ്ക് തകർക്കാൻ വേണ്ടിയാണ്, അപ്പോ എപ്പോഴും തകർക്കുന്ന കാര്യം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തകർക്കുന്ന കാര്യങ്ങൾ ജനത്തിന്റെ ഹൃദയത്തിൽ ദുഷ്ടനാൽ കെട്ടപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ തകർത്ത് കളയണം. അപ്പോ അത് അനേകം മനുഷ്യരുടെ കോപത്തിനും ദേഷ്യത്തിനും ഒക്കെ ഇടയായിത്തീരും. അപ്പോ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം, ഓ ലോർഡ് ഐ ലവ് യു, ആ 1-ാം അധ്യായത്തില് ജെറമ്യ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ അതിന്റെ 10-ാം വാക്യത്തിൽ ജെറമ്യ പ്രവാചകൻ പറയുമ്പോൾ ഞാൻ ബാലനാണ്, എനിക്ക് കഴിവില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ അതിന്റെ 10-ാം വാക്യത്തെ ജെറമ്യയുടെ കോളിങ് ജെറമ്യയോട് പറയുകയാണ്. വായിച്ചാണ്, നിർമൂലമാക്കുവാനും നോക്കുക നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷം തോന്നത്തില്ല. ഒരു ബുൾഡോസറിന്റെ വർക്കാണ് ജെറമ്യ പ്രവാചകന്റെ വർക്ക്. ബുൾഡോസറിന്റെ വർക്കാ, ഇച്ചിരി പ്രയാസമുള്ള വർക്കാ ഇത്. ആദ്യം ഇടിച്ച് പൊളിക്കുക എന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുകയാണ് നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ടാണ് ഇതിന് അടുത്ത പരിപാടി ഉള്ളൂ. അതിനുശേഷമാണ് പറയുന്നത് പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, ജനഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വഴികളെ അട്ടിമറിച്ച് കളയുന്ന നമ്മളുടെ ദൈവത്തിന്റെ ശത്രുവായ പിശാജ്, നിങ്ങളുടെ പ്രതിയോഗി എന്ന പിശാജ് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിയുകയാണ്. അവൻ നമ്മളെ വിഴുങ്ങുന്നത് ചീത്തയായ ദൈവത്തിന്റെ വചനത്തിനെതിരായ സന്ദേശങ്ങൾ കൊണ്ടാണ്. ആ സന്ദേശങ്ങൾ ജനത്തിന് നന്മയായി തോന്നുകയും ചെയ്യും. ഇതാണ് ഉൽപ്പത്തിയിൽ വെച്ച് മുതൽ നമ്മൾ കാണുന്നത്. ദൈവം പറഞ്ഞു നന്മ തിരുമലെ കുറിച്ച് അതിന്റെ ഫലം തിന്നരുത്.
തിന്നരുത് എന്ന് കൽപ്പിച്ചാൽ പിശാചു വന്നിട്ട് പറയും അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പൊ അത് വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യ ഹൃദയത്തിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോ വളരെ ആത്മീകമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ചിന്തകളാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദാ ഇത് മാത്രമല്ല, ഈ പോസിറ്റീവ് കമന്റ്സ് മാത്രമല്ല, നെഗറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ സാഹചര്യം ഞാൻ പ്രാവശ്യം ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചു. ദാ അത് പാസ്റ്റർമാരെന്നുള്ള ഒരു ഒരു ചെറിയ സഹോദരൻ. അപ്പോ ആ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നു. ആ സഹോദരൻ പറഞ്ഞ ഒരു ചിന്ത കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, യേശുവിനെ ദൈവപുത്രൻ എന്ന് മാത്രം പറഞ്ഞാ പോരാ, യേശുവിനെ ദൈവം എന്ന് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ന്യായവിധി വന്നിരിക്കും. ദാ ഒരു ന്യായവിധി കൂടി കൽപ്പിച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ബൈബിളിൽ ഒന്നും കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. ബൈബിൾ എന്നാ പറഞ്ഞ സിറ്റീസ് പോ. കാരണം ന്യായവിധി ആർക്കാ വരുന്നേ? ഇതാ ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചല്ലോ, നീ ബൈബിളിൽ നിന്ന് കൂട്ടിയാലും കുറച്ചാലും നിനക്ക് ന്യായവിധി വരും. അങ്ങനെയെങ്കിൽ ന്യായവിധി ഇല്ലാതിരിക്കുന്ന ആർക്കാ? ബൈബിൾ ആസ് ഇറ്റ് ഈസ് പറഞ്ഞാൽ അവന് ഇതാ ആ ദൈവിക പ്രതിഫലം, ദൈവിക പ്രതിഫലമാ. അപ്പോ അതാണ് യേശുവും ഇവിടെ വന്ന് പറഞ്ഞത്, ആസ് ഇറ്റ് ഈസ്. സത്യം നിങ്ങളെ അറിയിക്കുമ്പോ, ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയില് ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോ, ദൈവസന്നിധിയില് ആ ഹൃദയങ്ങൾ പകരുന്ന സമയത്ത് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവ് ഈ സന്ദേശം പലരെയും ഇതാ അവരുടെ അവർക്കൊരു സന്തോഷമല്ല, അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ കർത്താവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത, എന്റെ സന്ദേശം അങ്ങനെ തന്നെയാണ്, കർത്താവ് എന്ന് പ്രസംഗിച്ചപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ സന്ദേശം ആരെ ഏറ്റെടുക്കൂ? സത്യ താല്പര്യരായവരെ ഏറ്റെടുക്കൂ, അല്ലാത്തവരെ ഏറ്റെടുക്കത്തില്ല. സത്യ താല്പര്യരായവർ മാത്രം ഈ സന്ദേശം ഏറ്റെടുക്കൂ, അല്ലാതെ സത്യത്തിനോട് താല്പര്യമില്ലാത്തവരെ ഏറ്റെടുക്കത്തില്ല. രണ്ട് ഭരണാധികാരികൾ തമ്മിൽ സംസാരിച്ച ഒരു വാക്കാണ്. ഒന്ന് ഭൂമിയിലെ ഭരണാധികാരിയായ പൈലറ്റ് പീലാത്തോസ്. അപ്പോൾ തന്നെ ഇതാ സർവലോകത്തെയും തന്റെ വചനം കൊണ്ട് തിരിക്കുന്ന കർത്താവായ യേശു. ഇവ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന സംസാരമാണ്. ഈ സംസാരത്തില് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പീലാത്തോസ് യേശുവിനോട് സംസാരിക്കുകയാണ്, ഇതാ ഞാനല്ല നിന്റെ ജനമാണ്, യഹൂദന്മാരാണ് നിന്നെ എന്റെ കയ്യിലേൽപ്പിച്ചത്. കാരണം യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവരാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോ നീ രാജാവാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തില് അവിടെ യേശു ക്രിസ്തു തിരിച്ചൊരു ഉത്തരം പറയുന്നുണ്ട്, അതെ, സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് പറയാണ്, എല്ലാവരും ഇത് കേൾക്കുന്നില്ല, സത്യ താല്പര്യരായവരോ എന്റെ വാക്ക് കേൾക്കുന്നു. എല്ലാവരും കേൾക്കത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഒന്നാമത് ഇതൊക്കെ പറയണമെങ്കിൽ ദൈവം തന്നെ ദൈവത്തിന്റെ ധൈര്യം നമുക്ക് തരണം. അല്ലെങ്കിൽ ഇതൊന്നും മിണ്ടില്ല, എലിക്കുട്ടികളായി മാറുന്നു. കുറെ എണ്ണം ഇതാ കുറെ ദൈവദാസന്മാരെ ഞാൻ കാണുന്നു, എന്നോട് ബന്ധമുള്ളവരാ, അവരൊക്കെ ഇപ്പൊ എലിക്കുട്ടികളായി ഒളിച്ചു, എലിക്കുട്ടികളായി ഒളിച്ചു. അപ്പൊ തന്നെ ഇതാ പല ദൈവദാസന്മാരും സിംഹകുട്ടികളെ പോലെ പുറത്തേക്ക് വന്നു. അപ്പോ ഈ സന്ദേശങ്ങളൊക്കെ ജനത്തെ രണ്ടായിട്ട് മുറിച്ചു കളഞ്ഞു. അപ്പോ ഇവരോടെല്ലാം നമ്മളോട് പറയാ, എല്ലാവരോടും പറയാനുള്ളത്, ഈ പുസ്തകത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കാൻ സഹായിക്കണം. ഈ പുസ്തകം ആസ് ഇറ്റ് ഈസ് പറയും. ഇതിന്റെ പേരാണ് സത്യവേദ പുസ്തകം. സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിനെ പോലെ തന്നെ. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരും നമ്മളെ കേൾക്കത്തില്ല, യേശുവിന്റെ അനുഭവം തന്നെ നമുക്കുണ്ടാകും. സത്യ താല്പര്യരായവർ മാത്രമേ നമ്മളെ കേൾക്കൂ. യോഹന്നാന്റെ സുവിശേഷം. ഓ ഫാദർ, ഐ ലവ് യു. 18-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. അതിന്റെ 35-ാം വാക്യം വായിച്ച്. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ രാജ്യം. അവിടെ പറയാണ്, പീലാത്തോസ് ജഡ്ജി ചോദിക്കുകയാണ്, നീ എന്താ ചെയ്തേ, നീ എന്ത് കുറ്റമാ ചെയ്തേ?
യേശുവിനോട് ചോദിക്കും, നീ എന്ത് കുറ്റായി, നിന്റെ ജനമാണ് എന്നെ ഏൽപ്പിച്ചെങ്ങനെ? കാരണം ഇതാ ബൈബിൾ പ്രസംഗിക്കുന്ന, പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന ആ വ്യക്തിത്വങ്ങളാണ് ഇതാ ഇപ്പൊ നിന്നെ എന്റെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാണ്, ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്ങനെ? നീ എന്താ ചെയ്തേ? നിങ്ങൾ ആ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, ഒരു ഒരു യജമാനൻ അതായത് അല്ലെങ്കിൽ ഒരു ജഡ്ജി ഇതാ പ്രതിയോട് ചോദിക്കുക, നീ എന്ത് കുറ്റാ ചെയ്തേ? നിന്റെ ആളുകളാണല്ലോ നിന്നെ ഞങ്ങളെ നിന്നെ പിടിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചേക്കണേ. സഹോദരങ്ങളെ, ഇത് തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ, ഇത് തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ. യഥാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ സത്യത്തിന് സാക്ഷി നിൽക്കാൻ നിങ്ങൾ പോകുന്നോ? ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇതിലൊന്നും ചഞ്ചലപ്പെടേണ്ട, പക്ഷെ എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഈ പുസ്തകത്തിൽ ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ പോകും, ആസ് ഇറ്റ് ഈസ്. കാരണം ചിലതൊക്കെ ഇടിച്ച് മനുഷ്യഹൃദയത്തിൽ ഈ പുസ്തകത്തിൽ കെട്ടി പറഞ്ഞിട്ടില്ലാത്തതെല്ലാം പിശാചി കെട്ടിവെച്ചിരിക്കുക, അതൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് ഈ പുസ്തകത്തിലുള്ളത്, ബൈബിളിലുള്ളത് ആസ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ്, അങ്ങനെയുള്ളവരാണ് സത്യ താല്പര്യരായവർ. അപ്പൊ യേശു ക്രിസ്തു അവിടെ ഉത്തരം പറയുന്നുണ്ട്. ഇതാ അതിന്റെ എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിനു സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്കു കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Hallelujah. A thundering answer. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ. ഞാൻ വന്നതെന്തിനാ? സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാ. അതിന്റെ അർത്ഥം ഇപ്പോ ജനത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ ഉള്ളിൽ എന്തില്ല? സത്യം ഇല്ല. അപ്പൊ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാ ഞാൻ വന്നേക്കണേ. ഇനി എല്ലാവരും ഇത് കേൾക്കുമോ? ഇല്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. എന്താണ് സത്യം? ഒറിജിനൽ ഇൻഫർമേഷൻ, ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒറിജിനൽ ഇൻഫർമേഷൻ ആണ് സത്യം. ആ സത്യം നിങ്ങളെ അറിയിക്കണം. ചില നാളുകൾക്ക് മുമ്പ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞിട്ടുണ്ട്, പ്രഷർ കുക്കർ. ഒരമ്മച്ചിക്ക് ഒന്നും അറിയാൻ പാടാത്ത അമ്മച്ചിക്ക് മോള് പോയി വന്നപ്പോ ഒരു പ്രഷർ കുക്കർ മേടിച്ചു കൊടുത്തു. അമ്മച്ചി ഇതുവരെയും കലത്തിലേക്ക് കഞ്ഞി വെച്ചിട്ടുള്ളു. അമ്മച്ചിക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഗന്ധുന്ത് കുണ്ട്രാണ്ടാണിത്, മുകളിലൊരു പി പി മുകളിൽ ഇങ്ങോട്ട് ഇരിക്കും മുകളിലേക്ക്. ഇതെന്ത് സംഭവം? അമ്മച്ചി അത് വെച്ചിട്ട് കുറച്ചു നാള് വെള്ളം നിറച്ചു വെക്കാൻ ഉപയോഗിച്ചു. കാരണം അമ്മച്ചിക്ക് അതിനെ കുറിച്ചുള്ള സത്യം അറിയത്തില്ല. പിന്നെ ആ അമ്മച്ചിയോട് ആരോ പറഞ്ഞു അതിൽ അരിയിട്ട് വെക്കാം. അമ്മച്ചി അരിയിട്ട് വെച്ചു കുറച്ചതാണ്. അതിനുശേഷം വേറെ ആരോ, അയ്യോ അമ്മച്ചി അങ്ങനെ അരിയിട്ട് വെക്കാനല്ല, ആ അരി ചോറാക്കി മാറ്റണം, അതിന് പെട്ടെന്ന് പറ്റും, അതിന് വേണ്ടിയാണ്. അമ്മച്ചി അതിലെ അരിയിട്ടു, എന്നിട്ട് പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് വെച്ചു. കുറെ നേരം കഴിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല, ആ പി പി കുടി പറഞ്ഞ് പി പി പോലും ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ആരോ പറഞ്ഞു അമ്മച്ചി അങ്ങനെയല്ല, അതിന്റെ മുകളിൽ വെയിറ്റും കൂടി ഇടുന്ന. ഓ അമ്മച്ചി പിന്നെ വെയിറ്റും കൂടി ഇട്ടു. അപ്പോ പ്രിയ സഹോദരങ്ങൾ, ഈ അമ്മച്ചിക്ക് കാര്യം അറിയത്തില്ല, ഈ പ്രഷർ കുക്കറിനെ കുറിച്ചുള്ള സത്യം എന്താണെന്ന് അറിയത്തില്ല. കാരണം ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് വേകുന്ന അരി പ്രഷർ കുക്കറിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഇതാണ് അതിനെ കുറിച്ചുള്ള സത്യം, പ്രഷറിലാണ് അത് കുക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് അറിയില്ല. ഇതേപോലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് മനുഷ്യർക്ക് അറിയത്തില്ല. ഹ്യൂമൻ, എ ലൈഫ് ഓഫ് ഗോഡ് ഓൺ എർത്ത്, ഹ്യൂമൻ, എ മൂവിങ് എ മൊബൈൽ ടെമ്പിൾ ഓഫ് ഗോഡ്, ഇതൊന്നും മനുഷ്യർക്ക് അറിയത്തില്ല. ഹ്യൂമൻ, സ്വർഗവും ഭൂമിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ പെക്യൂലിയർ ക്രിയേഷൻ, ഇതൊന്നും മനുഷ്യർക്ക് അറിയത്തില്ല. ഹ്യൂമൻ, ഭൂമിയെ വാഴേണ്ടവർ ദൈവത്തിന് വേണ്ടി അറിയത്തില്ല. യേശു വന്നതൊക്കെ വെളിപ്പെടുത്തുക, ചെറിയ ആട്ടിൻകുട്ടനെ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു, സൗമ്യമുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും. സത്യം വെളിപ്പെടുത്താൻ തുടങ്ങിയാണ്. സത്യ താല്പര്യരായവരോ എന്റെ വചനങ്ങളെ ഏറ്റെടുത്തു. ഈ കാര്യങ്ങളെ, ആ പ്രശസ്തരെ കുറിച്ചുള്ള സത്യം, ഇതാ ആ മോള് അല്ലെങ്കിൽ ആ കമ്പനിന്ന് ഒരാൾ വന്ന് അമ്മച്ചിയോട് പറഞ്ഞു കൊടുത്തപ്പോ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായത് പോലെ
ഇതാ സ്വർഗത്തിലെ ദൈവം ഇതാ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. വചനം മാംസമായി ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് നമ്മളെ കാര്യങ്ങളെ അറിയിക്കുകയാണ്. സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്നിട്ട് പറയുന്നു, സത്യ താല്പര്യരായവരോ ഇതാ എന്റെ വാക്കുകൾ നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇതാ സത്യത്തിന് സാക്ഷി നിൽക്കണം, ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിന് വന്നിരിക്കുന്നു. സത്യ താല്പര്യനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ എല്ലാവരും നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ പറയുന്ന എല്ലാവരും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നു. സത്യ താല്പര്യരായവരേ നിങ്ങളുടെ വാക്ക് കേൾക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാനൊന്നും പോകരുത്. എപ്പോഴും നമ്മുടെ മുമ്പിൽ യേശുവിനെ ധ്യാനിച്ചു കൊള്ളണം, യേശുവിനെ ധ്യാനിച്ചു കൊള്ളണം. അവരെ അവസാനം യേശുവിനെ പിടിച്ചു. പിലാത്തോസ് പറഞ്ഞ, നിന്റെ ജനമാണ് നിന്നെ പിടിച്ച അങ്ങടയിലെ പിടിച്ചങ്ങനെ നിന്റെ ജനം. അപ്പോ ഇതേ അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ എന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഞാൻ നല്ല കാൽച്ചുവടുകൾ വെച്ചു പോയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടത് മനുഷ്യരുടെ സപ്പോർട്ട് അല്ല, ദൈവത്തിന്റെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. കാരണം ദൈവമാണ് നമ്മളോട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ ശരീരമായിട്ടാണ് ദൈവം നമ്മളോട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളോട് ജീവിക്കാൻ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. എങ്ങനെയാണ് ആ ജീവിതം? ഇതാ പൗലോസ് പറയുന്നില്ലേ, ഞാൻ മരിച്ചു, ഇനി ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു. അപ്പൊ ക്രിസ്തു ജീവിക്കുമ്പോ ആരാ നമ്മൾ ജീവിക്കുന്നത്? ദൈവം നമ്മൾ ജീവിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ തല ആരാ? ക്രിസ്തുവിന്റെ തല ദൈവം. അങ്ങനെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ നടക്കുകയാണ്. അപ്പോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ആരാ നിൽക്കണേ? ക്രിസ്തുവാണ് നിൽക്കണേ. അപ്പൊ ക്രിസ്തുവാ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിലാണ്, ക്രിസ്തു ദൈവത്തിലാണ്. ഇതാണ് ദൈവത്തിന്റെ വചനവും പറയുന്നത്. ഇതാ യോഹന്നാൻ 17:3. ഈ ഒരു കണക്ഷൻ യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ ഇതാ കണക്ട് ചെയ്യപ്പെടുന്നത്? യോഹന്നാൻ 17:23 കർത്താവ് പറയുന്ന രംഗം ശ്രദ്ധിച്ച് കേട്ടാൽ എനിക്കറിയാം. അതിന്റെ അവസാന ഭാഗമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതാ അതിന്റെ അവസാന ഭാഗം, നാം ഒന്നായിരിക്കുന്നത് പോലെ എന്നുള്ള ഭാഗം മുതൽ വായിച്ച്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ശ്രദ്ധിച്ചേ, ആ കണക്ഷൻ കണ്ടോ? നമ്മളെ പിതാവുമായി ബന്ധിപ്പിക്കുന്നത് ഡയറക്റ്റ് അല്ല, യേശുവിലൂടെയാണ്. നാം യേശുവിലും യേശു പിതാവിലും. കണക്ഷൻ കണ്ടോ? അപ്പൊ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള ഇടയിലെ കണക്ഷനാണ് കർത്താവായ യേശു ക്രിസ്തു. വ്യക്തതയോടെ ഇക്കാര്യം മനസ്സിലാക്കുക. അതിലേക്ക് നാം എത്തിച്ചേരണം, അതിലേക്ക് നാം എത്തിച്ചേരണം. പക്ഷെ ഇന്ന് നമ്മളെ കണക്ട് ചെയ്യുവാൻ വേണ്ടി കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്, തന്റെ വചനത്തിലൂടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പണിക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാകണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനോടൊന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നും നാം പോകരുത്. നാം അപകടത്തിലായി പോകുവാനായിട്ട് ഇടയാകും. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുന്ന ചിന്ത ചില കാര്യങ്ങള്. ഓ ലോർഡ്, ഐ ലവ് യു. നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തേനിലും തേനിന്റെ കട്ടയിലും നിന്റെ വചനം എൻ ജീവിത മാധുര്യമേ. ആയിരം ആയിരം പൊൻവെള്ളി ലോഡ് ലോകെ. ഇതാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ബൈബിളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വചനങ്ങൾ, ഒഴിവാക്കപ്പെട്ട വചനം. എങ്ങനെയാ ഈ വചനങ്ങൾ ഒഴിവാക്കിയത്? ഇന്നലത്തെ സന്ദേശം കേട്ടവർക്ക് അറിയാം, രണ്ട് മേജർ ഡീവിയേഷനുകളാണ് ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി സംഭവിച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക നിങ്ങളുടെ ഇടയിൽ കിടക്കും. എന്നിട്ട് അവർ വിപരീത ഉപദേശം പ്രസ്താവിച്ച് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടു പോകും. ബൈബിളിലെ ഉപദേശത്തിൽ നിന്ന് അവരെ അതിനോട് കൂട്ടും, അതിനോട് കൂട്ടി വിപരീത ഉപദേശം പ്രഖ്യാപിച്ച് അതിലൂടെ ആ കൂട്ടിയെന്നതിലൂടെ ബൈബിളിലെ ധാരാളം വചനങ്ങൾ, എസ്പെഷ്യലി ദൈവത്തിന്റെ ഓപ്പറേഷൻ തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്യും. ദൈവത്തിന്റെ ഓപ്പറേഷൻ പിശാചിന്റെ കിങ്ഡത്തെ ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞ് ദൈവത്തിന്റെ കിങ്ഡത്തെ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഓപ്പറേഷനും അതിനെ തന്നെ അങ്ങ് എടുത്ത് കളയും.
അതായത് പിശാച് ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഇതിനു വേണ്ടി. അപ്പോ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അനേക വചനങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്തു കളയുകയാണ്. അതിനെടുത്തു കളയുന്ന വചനങ്ങളെല്ലാം ദൈവത്തിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വചനങ്ങൾ എടുത്തു കളയും. ശ്രദ്ധിച്ചു, ദൈവത്തിന്റെ ഓപ്പറേഷൻ ഓഫ് ഗാഡ്, വിൽ ഓഫ് ഗാഡ്, ദൈവം എന്താണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട, ദൈവത്തിന്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വചനങ്ങളെ എടുത്തങ്ങ് കളയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം ബൈബിളിൽ നിന്ന്, ബൈബിളിലൂടെ ഉണ്ട്, പക്ഷെ മനുഷ്യന്റെ ക്രിസ്ത്യാനിയുടെ കണ്ണിപ്പെടില്ല. ഇവരാണ് അത് ചെയ്തെടുക്കേണ്ടത്, ഇവരിലൂടെയാണ് ദൈവം അത് ചെയ്യുന്നത്, ഇതൊന്നും ഇവരുടെ കണ്ണിപ്പെടില്ല. കാരണം ബൈബിളിനോടുകൂടെ ചിലതൊക്കെ കൂട്ടിയിട്ട് നമുക്ക്, അതായത് എങ്ങനെ കൂട്ടുന്നത്, ഭയങ്കര ആത്മീയതയെന്ന് തോന്നിക്കളയും. ദാ ദൈവം നന്മ തിന്മകൾ സർവ്വശത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു, പക്ഷെ പിശാചു എന്നിട്ട് പറയുന്നു തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഭയങ്കര ആത്മീയതയാ, ഭയങ്കര ആത്മീയതയാ. യേശു ദൈവപുത്രനെന്നും യേശു നമ്മുടെ കർത്താവെന്നും യേശു നമ്മുടെ തലയെന്നും ബൈബിൾ പറയുമ്പോ അതിലേക്കല്ല ജനത്തിന്റെ ഫോക്കസ് പോകുന്നത്. യേശു ദൈവമാണ് ആരാധിക്കുന്നത്, ഭയങ്കര ആത്മീയതയായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ യേശു തന്റെ ജീവിതകാലത്ത് പറഞ്ഞില്ല ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കാൻ. പിതാവായ ദൈവം രണ്ട് പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് ഭൂമിയോട് സംസാരിച്ചപ്പോ പറഞ്ഞത് ഒന്ന് സ്നാനത്തിന്റെ സമയത്ത് ഇവൻ ദൈവമാണ് എന്നല്ല പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഇനി മറുരൂപമലയിൽ വെച്ച് ശിഷ്യന്മാരുടെ മുമ്പില് ഇതാ ശിഷ്യന്മാര് പറഞ്ഞു ഞങ്ങൾ കൂടാരം ഉണ്ടാക്കാൻ, മൂന്ന് കൂടാരം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിനും, ഒന്ന് യേശുവിനും. ഉടനെ സ്വർഗത്തിലെ ദൈവം അവരോട് പറഞ്ഞു ഇവൻ എന്റെ പ്രിയ പുത്രൻ, അതായത് നിങ്ങൾ കൂടാരം ഉണ്ടാക്കാൻ പോകണ്ട, അവന് ചെവി കൊടുക്കാൻ പറഞ്ഞു. അവൻ എന്താ പറഞ്ഞ അത് കേൾക്കാൻ പറഞ്ഞു. അല്ലാണ്ട് അവനെ ആരാധിച്ച് അവൻ ദൈവമാണെന്നല്ല പറഞ്ഞു. ശരി കേട്ടെ, നമ്മൾ ഒന്നിനോടൊന്നും കൂട്ടരുത്, കൂട്ടിക്കളഞ്ഞ് ഇതാ ഈ കൂട്ടൽ എന്ന് പറയുന്ന പിശാചിന്റെ ഒരു സ്വഭാവം. നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് ആദത്തോട് പറഞ്ഞ ആ പാർട്ടി ഇന്ന് ഇതേ തലത്തിൽ നിങ്ങൾ കൂട്ടുക. എന്തിനാണ് കൂട്ടണേ? കൂട്ടുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ഓപ്പറേഷൻ മുഴുവൻ എടുത്ത് കളയണം. പിശാചിനെ പ്ലാനറ്റിൽ നിന്ന് മാറ്റുന്ന ആ പദ്ധതിയെ ഈ മനുഷ്യ ഹൃദയത്തിൽ എടുത്ത് കളയണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിശാചിനെ ജയിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു പിശാചിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരാകരുത്, ക്രിസ്തു നമുക്ക് കർത്താവാണെന്നേ. ബൈബിൾ പറയുന്നു യേശുവിനെ നിങ്ങൾ കർത്താവായി വാഗോണ്ട് ഏറ്റുപറ, ദൈവമെന്ന് വാഗോണ്ട് ഏറ്റുപറയാനല്ല, കർത്താവായി വാഗോണ്ട് ഏറ്റുപറ. ഹൃദയത്തിൽ വിശ്വസിക്കേ, യേശുവിനെ ദൈവപുത്രന്ന് വിശ്വസിക്കേ. അല്ലാണ്ട് ഈ പുസ്തകത്തിൽ എന്നും യേശുവിനെ ദൈവമായി സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, യേശു ദൈവമായിരുന്നുവെന്നും യേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇതാ വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നു എന്ന് ഈ പുസ്തകം പറയുന്നു. എങ്ങനെ വചനം മാംസമായി വന്നു കഴിഞ്ഞാൽ എന്താണ് അവന്റെ സംഭവം? സംഭവം മാറി. അതായത് നേരത്തെ അരിയായിരുന്നു, പക്ഷെ അരി ഇപ്പോ വെന്തു, ചോറായി. ഇനി ആ ചോറിനെ വിളിക്കുന്ന അരി എന്നല്ല ചോറെന്നാ വിളിക്കുന്നേ. നേരത്തെ വേർഡ് വാസ് ഗോഡ്, നോട്ട് വേർഡ് ഈസ് ഗോഡ്. വേർഡ് വാസ്, വചനം ദൈവമായിരുന്നു. എപ്പോ? ഭൂമിയെയും ഭൂമണ്ഡലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ദൈവത്തിന്റെ വചനം പറയുകയാണ് യോഹന്നാൻ 17 5-6 വാക്യങ്ങൾ വായിക്കുമ്പോ യേശു പറയാണ് പിതാവേ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്കും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, സൃഷ്ടികൾക്ക് മുമ്പ് ഞാനും നീ ഒന്നായിരുന്നു. അന്ന് എനിക്ക് നിന്നോടുകൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോഴോ അല്ല, ഇപ്പോൾ വചനം മാംസമായി ഞാൻ നിങ്ങളുടെ ഇടയിൽ, ഈ മനുഷ്യരുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ പിതാവില്ലേ? പിതാവവിടെ എപ്പോഴും ഉണ്ട്, പിതാവവിടെ എപ്പോഴും ഉണ്ട്. രണ്ടും ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സൃഷ്ടിപ്പിന് വേണ്ടിയും പരിപാലനത്തിന് വേണ്ടിയും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതാ ലേവി അബ്രഹാം. ആ ലേവി അബ്രഹാം എന്ന് പറയുന്ന തലം, അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് ലേവി ഇല്ല. അന്ന് ലേവി അബ്രഹാം ആയിരുന്നു, ലേവി അബ്രഹാം ആയിരുന്നു. ദൈവത്തിന്റെ വചനം പറയണേ അബ്രഹാം മൽക്കിസദേക്കിനെ, അബ്രഹാം വേടാധ്യായം വായിക്കുമ്പോ അറിയാം ലേവി, സോറി അബ്രഹാം മൽക്കിസദേക്ക് എന്ന ആ പുരോഹിതന് ദശാംശം കൊടുക്കുമ്പോൾ ലേവിയും ദശാംശം കൊടുത്തു. എന്നിട്ട് പറയാണ് ലേവി അബ്രഹാമിന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നല്ലോ. അന്ന് ലേവി ആരായിരുന്നു? അന്ന് ലേവി അബ്രഹാം ആയിരുന്നു.
അബ്രഹാത്തിന്റെ കടിപ്രദേശത്ത് ലേവി ഉണ്ടായിരുന്നു. ഞാനല്ല പറയുന്ന, ബൈബിള്. അന്ന് ലേവി അബ്രഹാം ആയിരുന്നു. എന്നാൽ തുടർന്ന് ഇതാ അബ്രഹാത്തിന്റെ മകൻ ഐസക്, ഐസക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകനാണ് ലേവി. പക്ഷെ ലേവിയും അബ്രഹാത്തിന്റെ ഉള്ളിൽ ദശാംശം കൊടുത്തു കഴിഞ്ഞു. അതായത് അബ്രഹാത്തിന്റെ മകനാണ്. ഇതേപോലെ ഏതൊരു മകനും ഇതാ ജനിക്കുന്നതിന് മുമ്പ് അപ്പന്റെ ഉള്ളിലാണ്. അപ്പൻ കൊടുക്കുന്ന സീഡ് ഒരു സ്ത്രീക്ക്, അമ്മയ്ക്ക് ലഭിക്കുമ്പോഴാണ് തുടർന്ന് ഏകദേശം 40 ആഴ്ചകൾ കൊണ്ട് ആ കുഞ്ഞ് വളർന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വചനം ഹവ്വയ്ക്കും പേരിട്ടിരിക്കുന്ന ആദം എന്നാണ്. ജനസിസ് ചാപ്റ്റർ 5 അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവം അവിടെ എഴുതിയിരിക്കുകയാണ്, അവർക്ക് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, അവർക്ക് ദൈവം ആദം എന്ന് പേരിട്ടു. അവർക്ക് ഒറ്റ പേരേ ഉണ്ടായുള്ളൂ, സ്ത്രീക്കും പുരുഷനും ഒറ്റ പേരേ ഉണ്ടായുള്ളൂ, ആ പേരാണ് ആദം. അപ്പോ ഹവ്വ എന്തി? ആദത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഹവ്വ ഹവ്വയാകുന്നതിന് മുമ്പ് ഹവ്വ ആരായിരുന്നു? ഹവ്വ ആദമായിരുന്നു. യേശു ക്രിസ്തു ഇതാ ദൈവത്തിന്റെ വചനം പറയാണ്, നീ എന്റെ പ്രിയ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ യേശുവിനെ ജനിപ്പിക്കുന്നതിന് മുമ്പ് യേശു ആരായിരുന്നു? യേശു പിതാവായിരുന്നു. ആ പിതാവിന്റെ ഉള്ളിലായിരുന്നു യേശു ദൈവമായിരുന്നു. ജനിപ്പിച്ച ശേഷമോ, നീ എന്റെ പ്രിയ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവസൃഷ്ടികൾക്കും. കമോൺ, വചനം പറഞ്ഞാട്ടെ, സർവസൃഷ്ടികൾക്കും. കമോൺ, വചനം അറിയത്തില്ല അല്ലേ? സർവസൃഷ്ടികൾക്കും ആദ്യ ജാതനുമാകുന്നു. അതെ, ഫസ്റ്റ് ബിഗോട്ടൻ, ജന്മദിനമുള്ള ക്രിസ്തു. എന്നാൽ ക്രിസ്തു പിതാവിന്റെ ഉള്ളിൽ ജന്മദിനമില്ലാത്ത അനാദിയായ ദൈവം. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹി വാസ് ഗോഡ്, വേർഡ് വാസ് ഗോഡ്, നോട്ട് വേർഡ് ഈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, വേർഡ് വചനം മാംസമായി നമ്മുടെ വസിച്ചു. അപ്പോൾ മനുഷ്യപുത്രനും കൂടിയായി, ദൈവപുത്രനും മനുഷ്യപുത്രനും കൂടിയായി. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നെങ്കിൽ www.kingdommessages.com അതിന്റെ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. നിങ്ങൾക്ക് അതിൽ 3 പീരീഡ് ആയിട്ട്, അനാദി, ആദി, ടൈം, 3 പീരീഡ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പൊ യേശയ്യ 9:6 പറയുന്ന എല്ലാം അവിടെ ഫില്ല് ചെയ്യും. നമുക്ക് ശിശുചരിച്ചിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാ ദൈവം, സമാധാന പ്രഭു, നിത്യ പിതാവ്, ഇതാ എല്ലാ യേശുവിനെ കുറിച്ച് പറയുന്ന അവിടെ ഫില്ല് ചെയ്യും. ഈ 3 പീരീഡിനുള്ളിൽ അനാദിയായി, ആദിയായി, സമയത്ത്, ഇതെല്ലാം നിങ്ങൾ www.kingdommessages.com നിങ്ങൾ കടന്നുപോയി ആ സന്ദേശങ്ങൾ ലൈൻ ലൈനായിട്ട് മനസ്സിലാക്കും. എന്തിനാ മനസ്സിലാക്കേണ്ട? വല്ല ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. തേജസ് കൂടുതൽ വേണോ? വേണോ. കൂടുതൽ പണിയെടുത്താൽ നമുക്ക് കൂടുതൽ ധനം കിട്ടും അല്ലേ? അധ്വാനിച്ച തേജസ് കൂടുതൽ വേണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഏക കർത്താവിന്റെ അഭിപ്രായമാണ്, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച എന്നെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ കൂടുതൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ കൂടുതൽ ജീവനായി, കൂടുതൽ ജീവനായി. യോഹന്നാൻ 15:3 യേശു പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും. അപ്പൊ യേശുവിന്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അതാണ് പിതാവായ ദൈവം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും. ഞാൻ ആരാണ്? കർത്താവാണ്. ഇതാ ആ ദൈവത്തിന്റെ ശരീരമാണ് ഞാൻ. ഇതാ എന്നെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ, യേശുവിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താ? പിതാവിനെയും പുത്രനെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ കൂടുതൽ അറിയണോ? ഈ സന്ദേശം നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടി പാസ് മതിയോ? കഷ്ടി പാസ് 30 മേനി മതിയോ? 30 മേനി മതിയെങ്കിൽ യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുക, യേശുവിനനുസരിച്ച് ജീവിക്കുക, 30 മേനി നമുക്ക് പോവാം. പക്ഷേ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഒക്കെ വേണോ? ആ ഒരു ലെവലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ആ കർത്താവ് വന്ന് ജീവൻ തരാൻ വേണ്ടി മാത്രമല്ല, കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാനുമാണ്. അപ്പൊ അങ്ങനെ സമൃദ്ധമായി വേണമെങ്കിൽ എന്ത് വേണം? ഇതാ പിതാവിനെയും അറിയണം, പുത്രനെയും അറിയണം. ആരുടെ താല്പര്യമാ? യേശുവിന്റെ തന്നെ താല്പര്യമാ. അപ്പൊ യേശു അങ്ങ് നമുക്ക് എങ്ങനെ കിട്ടും? യേശു തന്നെ സഹായിക്കും. ഈ ഭൂമിയിലെ പുസ്തകങ്ങളൊന്നും നമ്മളെ സഹായിക്കത്തില്ല, ദൈവം തന്നെ നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് തന്റെ വചനത്തിലൂടെ കാര്യങ്ങളെ നമുക്ക് ഡേ ബൈ ഡേ അറിയിക്കുന്നത്. അതിന്റെ പേരാണ് അന്നെന്നുള്ള ആഹാരം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? ഈ ഈ ഒരു സന്ദേശത്തിലൂടെ, അതായത് ബൈബിളിൽ പറയാത്ത ഒരു സന്ദേശമാണ്, യേശുവോ പിതാവായ ദൈവമോ ശിഷ്യന്മാരോ പറഞ്ഞ് പഠിപ്പിക്കാത്ത ഒരു സന്ദേശമാണ്, യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. നമ്മൾ യേശുവിനെ ആരാധിക്കുന്നില്ല, അതിന് തെറ്റില്ല. ശ്രദ്ധിച്ചു കേട്ടെ,
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു ബൈബിളിലെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പിതാവിനെ മാത്രമല്ല കുഞ്ഞാടിനെയും ആരാധിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോ നമ്മൾ യേശുവിനെ ആരാധിക്കുന്നില്ല, യാതൊരു തെറ്റും ബൈബിളിൽ കാണുന്നില്ല, പലരും അല്ല എന്ന് പറയുന്നു, പക്ഷെ ഞാൻ അതിൽ കാണുന്നില്ല, യാതൊരു തെറ്റും കാണുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മുടെ പാട്ടുപുസ്തകത്തിലെ പല പാട്ടുകളും ഇതാ യേശുവിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച്. ആശ്രയം ആശ്രയം എന്നേശുവേ, നീ എന്നെ ആശ്രയമല്ലയോ പാരിലല്ല. നമ്മുടെ തലയാ യേശുവിലല്ല നമ്മൾ എവിടെ പോയി ആശ്രയിക്കാനാ? യേശുവിന്റെ തല ദൈവം, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഇതാ യേശു ക്രിസ്തു നിൽക്കുകയാണ് ഏക മധ്യസ്ഥനായി. ഓ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ വിഷയം ഇതൊന്നും അല്ല. വിഷയം നമ്മളിൽ നിന്ന് പോയത് ദൈവത്തിന്റെ ഓപ്പറേഷനാണ്. ദൈവത്തിന്റെ ഓപ്പറേഷൻ നമ്മുടെ പോയി വേറെ ഒരെണ്ണം ഇട്ട് തന്നിട്ട് മെയിൻ സംഭവത്തെ അങ്ങ് കട്ട് ചെയ്തു. അവസാനം അവിടെ ചെല്ലുമ്പോ കർത്താവ് ചോദിക്കുന്നത് മെയിൻ സംഭവം എന്തിയേ? അപ്പൊ ഞാൻ അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങേ ആരാധിച്ചില്ലേ, അങ്ങേ കർത്താവ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കർത്താവ് ചോദിക്കുന്ന മെയിൻ പ്രൊജക്ട് എന്തിയേ? എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം, അതാണ് മെയിൻ പ്രൊജക്ട്. ആ പ്രൊജക്ട് ചെയ്തവനാണ് സ്വർഗ്ഗത്തിൽ കയറുന്നത്. മെയിൻ പ്രൊജക്ട് പോയി, കണ്ടോ? മെയിൻ പ്രൊജക്ട് പോയി, വേറെ അറിഞ്ഞ് ഇട്ട് തന്നിട്ട് മെയിൻ പ്രൊജക്ട് അങ്ങ് ഇട്ട് തന്നു. ഇട്ട് തന്നോ? ബൈബിളിൽ എങ്ങും പറയാത്തൊരു സംഭവം ഇട്ട് തന്നു. ശിഷ്യന്മാര് പറഞ്ഞിട്ടില്ല, ദൈവം കർത്താവ് പിതാവ് പറഞ്ഞിട്ടില്ല, പുത്രനായ ക്രിസ്തു പറഞ്ഞിട്ടില്ല, ശിഷ്യന്മാർ ആരും പറഞ്ഞിട്ടില്ല, ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു സംഭവം അങ്ങ് ഇട്ട് തന്നു, യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തിനാണ് അത് പിശാൽ ഇട്ട് തന്നത്? പിശാൽ ഇട്ട് തന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ഇഷ്ടം, ദ വിൽ ഓഫ് ഗോഡ്, ദ ഓപ്പറേഷൻ ഓഫ് ഗോഡ് നമ്മളിന്ന് എടുത്ത് കളയാൻ, അതവന് ജയിച്ചു. അതും ജയിച്ചത് കൊണ്ടാണ് മത്തായി 7:21 പറയുന്നത്, എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ്. പോയില്ലേ? പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരെ ആകരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പക്ഷേ നമ്മൾ അവിടെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ പോയില്ലേ? ഇപ്പൊ തിരിച്ചറിഞ്ഞോ? ഇപ്പൊ തിരിച്ചറിഞ്ഞോ? ഇതുകൊണ്ടാണ് ഈ FAC ലേഖനം 5:17 സഭയോട് പറയുന്നത്, യേശുവിനെ കർത്താവ് അംഗീകരിച്ചോട് പറയുന്നത്, ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേ. ഏയ് സഭയേ, തിരുവനന്തപുരത്തുള്ള, ദുബായിലുള്ള, സിഡ്നിയിലുള്ള, US സഭയേ, മണ്ടന്മാരാകല്ലേ, ദൈവ ഇഷ്ടം എന്നതെന്ന് തിരിച്ചറിയേ. വായിച്ചെടുത്തെങ്കിൽ FAC ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ശ്രദ്ധിച്ചേ, സഭയെ ശ്രദ്ധിച്ചേ, ഇവരൊക്കെ യേശു രക്ഷകനായി സ്വീകരിച്ചവരാണ്. അവരോടാ പറയുന്നത് നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാകരുത്. ബുദ്ധിയില്ലാത്ത കന്യാമാരുണ്ടല്ലോ, ബുദ്ധിയില്ലാത്തവരാകരുത്. ദൈവ ഇഷ്ടം ഇന്നത് ഗ്രഹിക്കുക, അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ഉപദേശത്തെ അനുവദിക്കരുത്. അത് നിങ്ങളുടെ ഉള്ളിൽ നടക്കണം, ആ ദൈവ ഇഷ്ടം നിങ്ങളുടെ ഉള്ളിൽ നടക്കണം. ബുദ്ധിഹീനരാകരുത്. ഹല്ലേലൂയ. കാരണം അവസാനം ആ അവനവന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും ചീടാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പ്രിയ സഹോദരങ്ങളെ, അവിടെ ചെക്ക് ചെയ്യുന്നത് നീ ദൈവ ഇഷ്ടം ചെയ്തോ ഇല്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമുക്ക് സ്വർഗരാജ്യത്തിൽ കയറണോ? അതെങ്കിലും സഭയിൽ കയറിയാൽ മതി, സഭയിൽ കയറിയാൽ മതി, ഇങ്ങനെ നോക്കണോ? ഇത്രയൊക്കെ ചെയ്താൽ മതി. സ്വർഗരാജ്യത്തിൽ കയറണോ? ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം, നമ്മളിൽ നടക്കണം. അല്ലെങ്കിൽ നമ്മളത് അറിയുന്നില്ലെങ്കിൽ ബുദ്ധിഹീനരാണ്. ഹല്ലേലൂയ, ബുദ്ധിഹീനരാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ചേ, ഇത് ഈ ദൈവത്തിന്റെ ഓപ്പറേഷൻ, ദൈവത്തിന്റെ ഇഷ്ടവുമായിട്ടുള്ള വചനങ്ങളെയല്ല ഇതിലൂടെ അങ്ങ് ക്യാൻസൽ ചെയ്യും. ഒറ്റ സന്ദേശം, ആരെ ഏത് സന്ദേശമാണ്? യേശുവാണ് ദൈവം, യേശുവിനെ അങ്ങ് ആരാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ബൈബിള് പറയുന്നില്ല. യേശു കർത്താവാണ്, യേശു നമ്മുടെ ഗുരുനാഥനാണ്, യേശു നമ്മുടെ ദൈവപുത്രനാണ്, വചനം മാംസമായി വന്നതാണ്. ഇതൊക്കെ ബൈബിൾ എന്ത് പറഞ്ഞോ അതിലൊന്നും കൂട്ടാൻ പോകരുത്. അപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? ബൈബിളിനോട് കൂട്ടി. ബൈബിളിനോട് കൂട്ടിയത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ ഓപ്പറേഷൻ ബൈബിളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. മനുഷ്യ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ബൈബിളിൽ ഒളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ അങ്ങനെ ചെയ്താൽ, നീ അങ്ങനെ കുറച്ചാൽ, ജീവവൃക്ഷത്തിലുള്ള, ജീവപുസ്തകത്തിലുള്ള, വിശുദ്ധ നഗരത്തിലുള്ള നിന്റെ അവകാശത്തെ ഞാൻ എടുത്തു കളയും, ഞാൻ എടുത്തു കളയും. അവസാന കർത്താവ് അവരെ ഗെറ്റ് ഔട്ട് പഠിക്കുന്ന രംഗമുണ്ട്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ദൈവത്തിന്റെ ഓപ്പറേഷൻ എടുത്തു കളയരുത്.
ദൈവം പിതാവും പുത്രനും ഒക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഓപ്പറേഷൻ നിവൃത്തിയാകാനായിട്ട്. ഇന്നത്തെ സഭകളെല്ലാം ചിന്തിക്കുന്നത് പോലുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്ന് 110 സങ്കീർത്തനം 1 വാക്യം, ഓപ്പറേഷൻ, ഗോഡ്സ് ഓപ്പറേഷൻ. എന്താണ് ഓപ്പറേഷൻ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം കൂടി ചെയ്യുന്ന ഓപ്പറേഷൻ. ഈ പിശാചിന്റെ പദ്ധതിയാൽ മനുഷ്യനങ്ങ ക്യാൻസൽ ചെയ്ത് വയ്യ. എന്താണ് ഓപ്പറേഷൻ? ഇതാ പിശാചിനെ കാൽ കീഴിലാക്കാൻ, ശത്രുവിനെ കാൽ കീഴിലാക്കാൻ പിതാവിന്റെ കൽപ്പനയാൽ പുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുക. ഗോഡ്സ് ഓപ്പറേഷൻ. He is waiting. Jesus is waiting. ഇതിനെല്ലായിടത്തും ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം ഒന്ന് വായിച്ച് 110 സങ്കീർത്തനം 1 വാക്യം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് ഒന്നുകൂടി വായിച്ചേ. ഗോഡ്സ് ഓപ്പറേഷൻ വായിക്കേ. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. ഇത് ആരാരോട് പറയുന്ന? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനോട് പറയുക. ഇതുമല്ലോ നമുക്കറിയണം, ഇതുമല്ലോ നമുക്കറിയണം. ഇതാണ് ഗോഡ്സ് ഓപ്പറേഷൻ. മറ്റൊരു കിങ്ഡം തന്റെ മക്കളായ മനുഷ്യർക്ക് കൊടുത്ത ഭൂമിയെ, അതിന്റെ മുകളിലുള്ള ഭരണത്തെ പിശാചിന്റെ കിങ്ഡം അടിച്ചോണ്ട് പോയി. അതിനെ തിരിച്ചെടുത്തിട്ടില്ല ഇതുവരെയും. ഗോഡ്സ് ഓപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മെയിൻ പങ്കാളികളാണ് ഞാനും നിങ്ങളും. അപ്പൊ പിശാചിന്റെ കിങ്ഡത്തെ എടുത്തു മാറ്റണം. അവിടെയാണ് പിതാവ് പുത്രനോട് പറയുന്നത്, ഞാൻ നിന്റെ ശത്രുക്കള് നിന്റെ പാദപീഠമാക്കുവോളോ നീ എന്റെ വലതുഭാഗം തിരികെ. ഒരു ഡയറക്ടർ മാനേജറോട് പറയാണ്, ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഇതാ നമ്മളുടെ പ്രൊഡക്റ്റുകളെ നമ്മുടേതെല്ലാം കോമ്പിറ്റേറ്റർ അടിച്ചോണ്ട് പോയി അല്ലേ, ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇതാ ഡയറക്ടർ മാനേജറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ സ്റ്റാഫ് ഒന്നും ഇതിനോട് സഹകരിക്കുന്നില്ല. ശ്രദ്ധിച്ചേ, സ്റ്റാഫ്, ഈ മാനേജർക്ക് എല്ലാം ഓരോ കസ്റ്റമറിനൊക്കെ പോകാൻ പറ്റൂ. സ്റ്റാഫ് ഒന്നും അതിനോട് സഹകരിക്കുന്നില്ല. സ്റ്റാഫൊക്കെ സ്റ്റാഫിന്റെ വഴിക്ക്, സ്റ്റാഫിനെ എല്ലാം കോമ്പിറ്റേറ്റർ ഇതാ അവൻ മനോഹരമായി കയ്യിലെടുത്തു, മനോഹരമായി കയ്യിലെടുത്തു. ഇതാ നിങ്ങൾക്ക് ഞാൻ വേണ്ടത് തരാം, നിങ്ങൾക്ക് ഞാൻ വേണ്ടത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫിനെ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇതാണ് പിശാച് ചെയ്ത്. നീ ഇതാ എന്നെ വണങ്ങിയാൽ നിനക്ക് ഈ ലോകത്തിലുള്ള മഹത്വമൊക്കെ തരാം, ലോകത്തിലുള്ള മഹത്വമൊക്കെ തരാം. ഇവിടെ ഡയറക്ടറും മാനേജറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിപ്പല്ലാതെ കാര്യം നടക്കുന്നില്ല. കാരണം സ്റ്റാഫൊക്കെ ഇതാ തന്ത്രപൂർവ്വം കോമ്പിറ്റേറ്റർ അടിച്ചോണ്ട് പോയി, വേറൊരു സന്ദേശം അവിടെ ഇട്ട് കൊടുത്തു. അവർക്ക് ഇത് ആരാധിക്കാനൊന്നുണ്ട്. ബൈബിളിലോട് അവരെ ആഡ് ചെയ്തു, ആഡ് ചെയ്തു. ബൈബിളിൽ ഇല്ലാത്ത വചനത്തെ ആഡ് ചെയ്തു അവർക്ക് ആരാധിക്കാനായിട്ട്. ഇതാ യേശു, ദൈവം യേശുവിനെ ആരാധിച്ച് ജീവിതകാലം അവസാനിപ്പിക്കുക. എന്നാൽ പിതാവ് കാത്തിരിക്കുന്ന അതിന് വേണ്ടിയല്ല, പുത്രൻ കാത്തിരിക്കുന്ന അതിന് വേണ്ടിയല്ല. ഗോഡ്സ് ഓപ്പറേഷൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. പിതാവ് പുത്രനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കെ. ഇത് തന്നെയാണ് കാൽവരി ക്രൂശിലെ ഓപ്പറേഷന് ശേഷവും നടക്കുന്നത്. ഇതാണ് ഹെബ്രായ ലേഖനം 10:12-13 പറയുന്നത്. കാൽവരി ക്രൂശിലെ ഓപ്പറേഷന് ശേഷം ഇതാ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ട് പൂർത്തീകരിച്ച റിപ്പോർട്ട് കൊടുത്തു. മനസ്സിലായോ? റിപ്പോർട്ട് കൊടുത്തു. ദൈവം ആർക്കും റിപ്പോർട്ട് കൊടുക്കത്തില്ല. ഈ ലോകത്ത് റിപ്പോർട്ട് കൊടുക്കാൻ ഇല്ലാത്ത ഒരേ ഒരാളെ ഉള്ളൂ ദൈവം. റിപ്പോർട്ട് കൊടുക്കണ്ട. അതായത് യേശു ക്രിസ്തു മനുഷ്യനായി വന്ന യേശു തന്റെ പ്രവൃത്തിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തന്റെ 2 മെയിൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് യേശു വീണ്ടും കാത്തിരിക്കുകയാണ് പ്രവൃത്തി പൂർത്തിയാകാനായിട്ട്. അടുത്ത ഫിനിഷ്ഡ് പറയണം. വെളിപ്പാട് പുസ്തകത്തിലുണ്ട് ആ ഫിനിഷ്ഡ്. 21:6 പറയുന്നു അവരെയും ഫിനിഷ്ഡ് ഉണ്ട്. പ്രിയ സഹോദരൻ, ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സമയമില്ലല്ലോ. അപ്പോ ഇതാ എബ്രായ ലേഖനം 10:12-13 വാക്യങ്ങളില് കാൽവരി ക്രൂശിലെ ഓപ്പറേഷൻ ഉണ്ട്, അതിനുശേഷം യേശു ചെയ്യുന്ന ഓപ്പറേഷൻ ഉണ്ട്. വായിച്ചേ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ 2 ഓപ്പറേഷനെ കുറിച്ച് പറയുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു, കാൽവരി ക്രൂശ്. ഇത് നമ്മുടെ സഹോദരങ്ങൾ മനോഹരമായി ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. അത് കഴിഞ്ഞപ്പോ അവരെ തെറ്റിച്ചു കളഞ്ഞു, അവരെ തെറ്റിച്ചു കളഞ്ഞു. ബൈബിളിനോട് ആഡ് ചെയ്തിട്ട് ദാ യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുന്നു എന്നൊരു സന്ദേശം അവിടെ അങ്ങ് വെച്ചു. അവരതങ്ങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതങ്ങ് തുടർന്നുകൊണ്ടിരിക്കുക. പിതാവായി ദൈവവും പറഞ്ഞിട്ടില്ല, കർത്താവായി യേശുവും പറഞ്ഞിട്ടില്ല, അപ്പസ്തോലന്മാർ ആരും പറഞ്ഞിട്ടില്ല, ബൈബിളിൽ അങ്ങ് എഴുതിയിട്ടില്ല.
ബൈബിളിനോട് ആഡ് ചെയ്ത് ഒരു വചനം കൊടുത്തപ്പോ ഈ ജനം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ പിശാച് ആദ്യം മുതൽ ആഡ് ചെയ്യാൻ മിടുക്കന. നിങ്ങൾ നന്മകളെ കുറിച്ച് ഫലം കഴിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ല, നിശ്ചയോ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഭയങ്കര ആത്മീയം. ഇതാ അതങ്ങ് തുടർന്ന് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഓപ്പറേഷൻ മുഴുവൻ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വചനത്തെ മുഴുവൻ ക്യാൻസൽ ചെയ്തു. ആ ഒരൊറ്റ ആഡിങ് മൂവേന, ആഡ് ഓൺ. ഈ സോഫ്റ്റ്വെയറിൽ ആഡ് ഓൺ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആഡ് ഓൺ, ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചാൽ ഇന്ന ഫെസിലിറ്റി ഇല്ലെങ്കിൽ അതിനെ ആഡ് ചെയ്യാനുള്ള അടുത്ത മോഡൽ കിട്ടും. ഇതേപോലെ അടുത്ത മോഡലിട്ട് പിശാച് ഒരു മോഡലിട്ട് അങ്ങ് ആഡ് ചെയ്തു. ആഡ് ചെയ്തോടുകൂടി എന്ത് പറ്റി? സകല ദൈവത്തിന്റെ ഓപ്പറേഷൻ ക്യാൻസൽ ആയി. യേശു എന്ന് ചുമ്മാ നോക്കിയിരിക്കുക. പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ പാതപ്പെടുവാൻ കാത്തിരിക്കുന്നു. ഇത് ജനത്തോട് ചോദിക്കുകയാണ്, ആരാണ് ശത്രു? തോമാച്ചൻ. വേറാരാണ് ശത്രു? ഏലിയമ്മ. അവളെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു മനുഷ്യരല്ല, മനുഷ്യരോട് നമുക്ക് പോരാട്ടമില്ല. വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാലത്തിന്റെ ആധിപത്യത്തോട്, സ്വർണ്ണത്തിന്റെ ദുഷ്ടാത്മ സേനയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. പ്രിയ സഹോദരങ്ങൾ, ഈ പോരാട്ടത്തില് നിങ്ങളെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് ഈ പോരാട്ടം ഉണ്ടോ? നമുക്ക് മനുഷ്യരൊക്കെ നമ്മൾ സ്നേഹിക്കുന്നേ, നമ്മളെ ഒരു ഉപദ്രവിച്ചാൽ സ്നേഹിക്കുക. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ശിഷ്യന്മാരത് ലോകം അറിയുവാനായിട്ടറിയാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട, ദൈവത്തിന്റെ ഓപ്പറേഷൻ എല്ലാം ക്യാൻസൽ ചെയ്യണം ആ വചനം കൊണ്ട്. തുടർന്ന് യേശുവിലൂടെ നമ്മൾ പിതാവിന്റെ അടുക്കലേക്ക് എത്തണം. അവിടെ എഴുതിയിരിക്കുകയാണ് പിതാവിന്റെ യേശു പിതാവാണെന്നല്ല, യേശു ദൈവമാണെന്നല്ല, യേശു ദൈവത്തിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. യേശു ആരാണ്? ദൈവപുത്രനാണ്. യേശു ആരാണ്? നമ്മുടെ തലയാണ്. യേശു ആരാണ്? നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് കാത്തിരിക്കുകയാണ് പിതാവിന്റെ വലതുഭാഗത്ത്. എന്തിനു വേണ്ടി? ബൈബിൾ പറയുന്നു ശത്രുക്കൾ തന്റെ പാദമിടാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, എന്തിനാ ശത്രുക്കൾ പാദപീഠമായിട്ട്? ഈ ലോകത്തിന്റെ ഭരണം ദൈവത്തിന് ഏറ്റെടുക്കണമെന്നേ. ഇതാണ് ബൈബിളിലെ കാതലായ ഭാഗം. വെളിപ്പാടുസ്തകം 11:15 ക്യാൻസൽ ചെയ്തു. വെളിപ്പാടുസ്തകം 11:15 പറയാണ്, ഒരു വലിയ മർമ്മമുണ്ട്. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോ ദൈവത്തിന്റെ മർമ്മം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. എന്താണ് ദൈവത്തിന്റെ മർമ്മം? ഇത് ജനം, ദൈവമക്കൾ നമ്മൾ അറിയണ്ടേ അപ്പൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന്. നമ്മൾ അറിയണം അപ്പൻ ആഗ്രഹിക്കുന്ന. ഏഴാം ദൂതൻ കാഹളം ഊതുമ്പോ പിശാചിന്റെ കയ്യിൽ നിന്ന് ഈ ലോകഭരണം പോകും. ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഈ ലോകഭരണം വരും. ഇതാണ് അവിടെ നടക്കേണ്ടത്. ഗോഡ്സ് ഓപ്പറേഷനിൽ സംഭവിക്കണം. ഇതൊക്കെ നമ്മളിലൂടെയാണ് നടക്കേണ്ടത്. പക്ഷെ നമ്മളെ, അതായത് ഇത് മാനേജറും ഡയറക്ടറും മാനേജറും നമ്മൾ ഡിസിഷൻ എടുത്തു. പക്ഷെ കാര്യങ്ങൾ നടക്കേണ്ടത് സ്റ്റാഫുകളിലൂടെയാണ്. സ്റ്റാഫാണ് ഇറങ്ങി പ്രവർത്തിക്കുന്ന കസ്റ്റമറിലേക്ക്. പക്ഷെ സ്റ്റാഫിനെ കോമ്പറ്റീറ്റർ കയ്യിലെടുത്തു. ഇവിടെ ജനത്തെ പിശാച് ആഡോൺ തിരുവചനത്തോട് കൂട്ടി അവനെ കയ്യിൽ, മനുഷ്യരെ കയ്യിലെടുത്തു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പകരം എന്താ വെളിപ്പാട് 11:15 ഒരു കിങ്ഡം കൈമാറ്റം ഉണ്ട്. അത് നടക്കണം. അത് ഇതുവരെ നടന്നിട്ടില്ല. അതിനു വേണ്ടി കർത്താവിന്റെ, പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവ് കാത്തിരിക്കുകയാണ്. വായിച്ചോട്ടെ 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. This is God's operation. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിപ്പോ എന്ത് സംഭവിക്കുന്നു? ലോകത്തിന്റെ രാജ്യത്വം. ഇന്ന് ലോകത്തിന്റെ രാജ്യം ആരുടെ കിടക്കുന്നു? ദൈവവചനം പറഞ്ഞു സർവലോകവും ദുഷ്ടന്റെ കയ്യിൽ കിടക്കുന്നു. സർവലോകം ദുഷ്ടന്റെ കയ്യിൽ കിടന്നു. ആരുണ്ടാക്കിയത്? ഇത് ദൈവം ഉണ്ടാക്കിയത്. ആരുടെ കയ്യിലാണ്? പിശാചിന്റെ കയ്യിലാണ്. ഇത് തിരിച്ചെടുക്കണ്ടേ? ഇത് തിരിച്ചെടുക്കണ്ടേ സഹോദരങ്ങളെ? ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തിന്റെ ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ പിശാച് എന്ത് ചെയ്യണേ? തന്റെ കയ്യിൽ നിന്ന് കിങ്ഡം പോകുന്നതിന് മുമ്പ് ഇതാ ഈ ജനത്തെ വെറും മണ്ടന്മാരാക്കി, മണ്ടിമാരാക്കി ഇവരെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ആരെങ്കിലും ഒന്ന് ആരാധിച്ച പോരെ? ഇന്നാ വിളിച്ചോ ഒരു ആഡ് ഓൺ. ബൈബിളിൽ പറയാത്ത ഒരു ആഡ് +++ ഒരു ആഡ്, ഒരു മോഡൽ കൂടിയും കിട്ടുകൊടുത്തു. യേശു ദൈവം ആരാധിച്ചു. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പുസ്തകത്തിൽ എന്തോ ഒന്നും പറയുന്നില്ല. യേശു നമ്മൾ ബഹുമാനിക്കണം. യേശുവിന് പിതാവിനോട് നല്ല ബഹുമാനം കൊടുക്കണം. പക്ഷേ അങ്ങനെ വന്നിട്ട് ദൈവത്തിന്റെ ഓപ്പറേഷൻ, ദ വില് ഓഫ് ഗോഡ് എന്തിനാ നമ്മുടെ ജീവിതം കട്ട് ചെയ്യണേ? അവസാനം അവിടെ ചെന്നിട്ട് നമ്മൾ പറയും ഞങ്ങളെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചല്ലോ, ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സ്വാഗതം. യേശു പറയും ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവേ കർത്താവ് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഫാദേഴ്സ് വില് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ അനുവദിക്കരുത്. ഈ വചനങ്ങളൊന്നും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് കാണുകയില്ല. എന്നിട്ട് ഇനി ശ്രദ്ധിച്ചോട്ടോ, ക്യാൻസൽ ആയി പോയ വചനങ്ങളായി പറയുന്നത് വെളിപ്പാട് 21:7 ഒരു പ്രസംഗവേദിയിലും കേൾക്കാനില്ല.
എന്താണ് ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. നിങ്ങൾ ഒരു ക്രിസ്തീയ ചാനൽ തുറക്ക, ക്രിസ്തീയ ചാനൽ തുറന്നിട്ട് എല്ലാ ടി വി പ്രോഗ്രാം ശ്രദ്ധിക്കെ, ഇവിടെ ജയോ ഒന്നുമില്ല. യേശുവിനെ ആരാധിക്കുക, യേശുവിനെ ഉയർത്ത ഉയർത്ത ഉയർത്ത. എന്റെ കുഞ്ഞുങ്ങൾ ഈ ബൈബിളിൽ എവിടെയാണ് ഇതൊക്കെ പറയുന്നത്? പകരം പറയുന്നു ജയിക്കുന്നവൻ അവകാശമാക്കും. അത് വിളിച്ചു പറ ബൈബിള് പറയുന്ന വിളിച്ചു പറ, അല്ലാണ്ട് ബൈബിളിനോട് ആഡ് ചെയ്യാൻ പോവല്ലേ. ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കേ, ഞാൻ എപ്പോഴും കറക്ഷൻ തയ്യാറാണ്. കാരണം ഞാൻ തികഞ്ഞൊരു മനുഷ്യനല്ല, തികഞ്ഞവനായ യേശു എന്റെ തലയായോണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ്. ദിവസം മനസ്സിലേക്ക് രൂപാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് ഞാൻ പ്രസംഗിച്ച ശരി എന്ന് പറഞ്ഞ് നിൽക്കണല്ല, വചനത്തിലൂടെ കാണിച്ചു തരണം, അത്രേ ഉള്ളൂ. കാരണം സത്യത്തിന് സാക്ഷി നിൽക്കാൻ എന്റെ യേശു വന്നതെങ്കിൽ എന്നെ വായിച്ചെങ്കിൽ സത്യത്തിന് സാക്ഷി നിൽക്കാൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വെളിപ്പാട് 21:7 വായിച്ചേ. ഇന്ന് 21:7 ഇന്ന് സഭകളിൽ കേൾക്കാത്ത വചനമാ, ഇന്ന് ദൈവ കർത്താവിന്റെ സുവിശേഷത്തിൽ കേറാ കേൾക്കാത്ത വചനമാ. വായിച്ചാട്ടെ, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വല്ല പ്രാധാന്യമുണ്ടോ? ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം എന്താ? അടിച്ചു പൊളിച്ച് കുറച്ച് നാള് കുട്ടികളുടെ കൂടെ നടക്കണം, അതാണോ? അല്ല, അവക്ക് അല്ലെങ്കിൽ അവന് ജയിക്കണമെന്ന താല്പര്യം, ജയിക്കണം അല്ലേ. നോക്കിയേ, അവനവൻ അവനിലേക്ക് തിരിഞ്ഞേ. ഓരോ ക്രിസ്ത്യാനിയും ഈ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ താല്പര്യം? ജയിക്കണമെന്ന് വല്ല താല്പര്യം ഇതുവരെ ഉണ്ടായിരുന്നു? ഒരു കോഴ്സിലാണെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് ഇതുവരെ? ഇല്ല, ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോയി. ഇതെല്ലാം മനുഷ്യ ഹൃദയത്തിൽ ക്യാൻസൽ ആയിപ്പോയി. പൗലോസ് പറയാണ്, ഐ ഫിനിഷ് മൈ കോഴ്സ്. എന്റെ കോഴ്സ് ഞാൻ പൂർത്തിയാക്കി. ഏത് കോഴ്സ്? ദൈവം വെച്ച കോഴ്സ് ഞാൻ പൂർത്തിയാക്കി. ഇനി നീതിയുടെ കിരീടം. അതിന്റെ അർത്ഥം ഞാൻ ജയിച്ചു എന്ന്. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ ജയോ എന്നുള്ള പരിപാടിയില്ല. ആരാധിക്കും. എന്റെ സഹോദരനെ ആരാധിച്ചതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എത്ര ആരാധിച്ചിട്ട് കർത്താവ് പറഞ്ഞു, എന്റെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞു ആരാധിച്ചു, ഓക്കെ, പക്ഷേ ജയിച്ചില്ല. എന്താണ് സിലബസ്? എന്റെ പിതാവിന്റെ ഇഷ്ടം. എന്റെ പിതാവിന്റെ ഇഷ്ടം, അതാണ് സിലബസ്. അതിനെ കുറിച്ച് എനിക്ക് ABCD അറിയത്തില്ല. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറഞ്ഞേ, ഏ സഭയിൽ ആരാധിക്കുന്നവരെ, എഫ്എസി സഭക്കാരെ, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ സിലബസ് എന്താണ് തിരിച്ചറിയ, ദൈവ ഇഷ്ടം എന്താണ് തിരിച്ചറിയ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തെ മുഴുവൻ അങ്ങ് ക്യാൻസൽ ചെയ്യുക ഒരു ഉപദേശം കൊണ്ട്. അതും ബൈബിളിൽ ഇല്ലാത്ത ആഡ് ഓൺ. എന്റെ വചനത്തോട് നീ ഒന്ന് കൂട്ടരുത്, നിന്നെ കളരായി പിടിക്കാൻ ഇടവരരുത്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നമുക്കത് അറിയത്തില്ലായിരുന്നു, നമ്മളിത് ഏറ്റെടുത്തു. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോ ഇത് വചനത്തോടെ ആഡ് ചെയ്യുന്ന സംഭവമാണെന്ന് മനസ്സിലായാൽ ഉടനെ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. നേരത്തെ പറഞ്ഞില്ല, IPC ദൈവദാസന്മാർ, അവർക്ക് സംഭവം മനസ്സിലായി. ആക്ച്വലി വചനത്തിലൂടെ തിരുത്താൻ, ഇതാ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക വചനത്തിലൂടെ, അല്ലെങ്കിൽ ഇതാ ബരോമിലുള്ളവരെ പോലെ ഉത്തമന്മാരായി അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവനവന്റെ ഹൃദയത്തിൽ തിരുത്തുക. സത്യം അറിയാത്ത കാലത്ത് നമ്മൾ പല വഴിക്കും പോയി, പക്ഷെ സത്യം അറിഞ്ഞാൽ, ഇതാ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യം അറിയുമ്പോൾ കർത്താവ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, സ്വതന്ത്രമാക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഓരോ നിമിഷം നമ്മൾ പഴയതിനെ വിട്ട് പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തു ദൈവത്തിന്റെ പരമ്പരയുടെ വിരുദ്ധനായി നമ്മൾ യാത്രയാവുകയാണ്. ഹല്ലേലൂയ. സഹോദര, നിങ്ങളെ എത്ര വെറുത്താലും ഈ വചനം തന്നെ വിളിച്ചു പറയും, നിങ്ങൾക്ക് എപ്പോഴും എന്നെ കറക്റ്റ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരികയാ. ഒറ്റ അവസ്ഥയേ ഉള്ളൂ, ഈ വചനത്തിലുള്ളതായിരിക്കണം, ഈ വചനത്തിലുള്ളതായിരിക്കണം. ഇതിനോട് ആഡ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, ഇതിൽ നിന്ന് കുറയ്ക്കാനും ഞാൻ തയ്യാറല്ല. കാരണം ഇത് എന്റെ അപ്പന്റെ ഹൃദയത്തിന്റെ ചിന്തകളായിരിക്കണം. അപ്പം കാത്തിരിക്കുകയാണ്, നമ്മുടെ കർത്താവ്, നമ്മുടെ മൂത്ത സഹോദരൻ കാത്തിരിക്കുകയാണ് പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ പാദപീഠമാകാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം 7-ാമത്തെ കാഹളം ഊതുമ്പോൾ ലോകരാജ്യത്തെ പിശാചിൽ നിന്ന് മാറി ഇതാ നമ്മളുടെ കർത്താവിനും കർത്താവിന്റെ ക്രിസ്തുവിനുമായി തീരുവാനായിട്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആ സ്വർഗീയ കുടുംബത്തോട്, പപ്പയോട്, ചേട്ടനോട് ഒക്കെ ചേർന്ന് നിന്നുകൂടെ? അതോ നമുക്ക് ഇതൊക്കെ വെറുതെ ഒരു വിശ്വാസമല്ലേ ബ്രദറെ? നോ, എന്നെ സംബന്ധിച്ച് വെറൊരു വിശ്വാസമല്ല, എനിക്കത് യാഥാർത്ഥ്യം, യാഥാർത്ഥ്യം. ഞാൻ ആ സ്വർഗീയ പിതാവിനോട് ചേർന്ന് നിൽക്കുവാൻ, ഇത് കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഓരോ പ്രശ്നം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 7 കർത്താവ് തിന്നു കൊടുക്കുമ്പോൾ 7 പറയുന്നു ജയിക്കണോ. ഇന്നത്തെ സഭകളിൽ ഇത് കേൾക്കാനേ ഇല്ല. എന്ത് ചെയ്യാ, വചനം ക്യാൻസൽ ചെയ്ത് പോയി, ആ വചനമെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 7 എടുത്ത് വായിക്കേ, ക്രിസ്തീയ TV ചാനലിൽ തുറക്ക, ഈ വചനങ്ങളും എല്ലാം കേൾക്കാനുണ്ടോ? ജയിക്കണം, ജയിക്കണം. എന്താ ബൈബിളിൽ ഇല്ലാത്തതാ? ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആ പ്ലസ് ഒരു മോഡുകൾ ആഡ് ചെയ്തു.
യേശു ദൈവം, യേശുവിനെ ആരാധിക്കുക. അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ക്യാൻസൽ ആയി. ശ്രദ്ധിച്ചേ, എബ്രായ ലേഖനം 7:25 ഒന്ന് വായിച്ചേ. അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തോട് അടുക്കണം. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കണം. വായിച്ചേ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടെ അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവൻ പ്രാപ്തനാകുന്നു. ഇവിടെ പറയാണ് യേശു മുഖാന്തരം നാം ആരോട് അടുക്കണം ഒന്ന് പറഞ്ഞു. ആരോട് അടുക്കണം? ദൈവത്തോട് അടുക്കണം അല്ലേ? അപ്പൊ പിന്നെ യേശുവിനെ തന്നെ അങ്ങ് ദൈവം ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എടുക്കാനാ? ആ വചനം ക്യാൻസൽ ആയി. വചനം പോയി, ക്യാൻസൽ ആയി. വചനത്തോട് നീ ഒന്ന് കൂട്ടരുത്, കുറയ്ക്കരുത്. വചനം പോയി. കാരണം യേശുവിനോട് ഇനി ദൈവത്തോട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എറണാകുളം വൈറ്റ്ല ജംഗ്ഷനിലേക്ക് ഞാൻ പലപ്പോഴും കടന്നു പോകുന്ന സ്ഥലമാണ്. അവിടെ സേലോ എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതിയിട്ടുണ്ട്. സേലം അവന് പോണ ആൾക്കറിയാം. വൈറ്റ്ല കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ ആ ഭാഗത്ത് വരുമ്പോ സേലം എന്ന് എഴുതിയിട്ടുണ്ട്. 350 കിലോമീറ്റർ അറൗണ്ട് അവിടെ നിന്ന് നിങ്ങൾ സേലം എന്ന ബോർഡ് കണ്ട ഉടനെ തന്നെ നിങ്ങൾ വൈറ്റിലിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു ഇതാണ് സേലം, ഇതാണ് സേലം. അല്ല മക്കളെ, സേലത്തേക്ക് പോകാനുള്ള വഴിയുള്ളത്. കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ മുഖാന്തരം നിങ്ങൾ ദൈവത്തോട് അടുക്കണം. ഇതാണോ ബൈബിള് പറയുന്നത്? ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ മക്കളെ എന്നെ തിരുത്ത്. ഇതാണോ ബൈബിള് പറയുന്നത്? ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കണം. ഓ, ക്രിസ്തുവിനെ കൊണ്ട് അങ്ങ് ദൈവമാക്കിയ പിന്നെ ദൈവത്തോട് അടുക്കണ്ടല്ലോ. പിന്നെ പരിപാടി കഴിഞ്ഞു, വചനം ക്യാൻസൽ. ആരാ നമുക്ക് ഇതിനൊക്കെ റൈറ്റ് തന്നെ? അറിവില്ലാത്ത കാലത്ത് ചെയ്തു. ഓക്കെ, തെറ്റിപ്പോയി. യോഹന്നാൻ 14:6 അവിടെ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താം. എന്നിലൂടെ അല്ലാതെ ആരും എത്തത്തില്ല. യേശു അല്ലാതെ വേറൊരു വഴിയില്ല. നീ എടുത്തിങ്ങനെ വായിച്ചു. യോഹന്നാൻ 14:6 യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ ഞാൻ മുഖാന്തരം എന്ന് പറഞ്ഞ ഞാൻ മുഖാന്തരം പിതാവിന്റെ അടുക്കൽ എത്തണം. അപ്പൊ യേശുവിനെ തന്നെ പിടിച്ച് പിതാവാക്കി, യേശുവിനെ തന്നെ പിടിച്ച് ദൈവമാക്കി കഴിഞ്ഞ പിന്നെ എങ്ങനെ മുഖാന്തരം? ആ വചനം ക്യാൻസൽ. വചനം ക്യാൻസൽ ചെയ്ത് പോവാണ് ക്രിസ്തീയ ജീവിതത്തിൽ. പിന്നെ അത് കാണുന്നില്ല. ഔട്ട്, വചനം ഔട്ടായി. വെളിപ്പാട് പുസ്തകം 5:5 ഇതാ അവൻ എഴുതിയിരിക്കുകയാണ്. അതിന്റെ 9-10 വായിച്ച്, 9-10 വാക്യം വായിച്ച്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന്റെ രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. യേശു രക്തം കൊണ്ട് ദൈവത്തിനായി വിലക്കി. അപ്പൊ ആർക്ക് വേണ്ടിയാണ് നമ്മളെ വിലക്കെടുത്തത്? ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇതാ ഞാൻ ഒരു ദൈവത്തിനൊക്കെ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന്, നാട്ടിലുള്ള എന്റെ മകനായി. ഇതാ ഇതേപോലെ തന്നെ ലോകത്തിൽ നിന്ന് തന്റെ രക്തം കൊടുത്ത് സ്വർഗത്തിലുള്ള തന്റെ പിതാവിനായി നമ്മളെ വിലക്കി വാങ്ങി. പിതാവിന്റെ അടുത്ത് നമുക്ക് എത്തണ്ടേ? അതോ യേശു തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ അവിടെ ആരാധിച്ച് അവസാനിപ്പിച്ചാൽ മതി? ഈ വചനം ഒന്ന് ക്യാൻസൽ ചെയ്യരുത്. വചനത്തോടൊന്നും കൂട്ടാൻ പോകരുത്, ഒന്നും കുറയ്ക്കാൻ പോകരുത്. അതിന്റെ അപകടം നമ്മൾ കണ്ടില്ലേ? ദാ നിനക്ക് ജീവ പുസ്തകത്തിലുള്ള ജീവക്ഷത്തിലുള്ള പലവും ഞാൻ എടുത്തു കളയും. മക്കളെ, അറിവില്ലാത്ത കാലത്ത്, ദൈവദാസന്മാരെ അറിവില്ലാത്ത കാലത്ത് നമ്മൾ പലതും ചെയ്തു. പക്ഷേ ഇനി അതുണ്ടാകരുത്. ആ അങ്ങനെ നമ്മൾ ചെയ്താലാണ് ന്യായവിധി വരുന്നത്. അല്ലാണ്ട് യേശു ചെയ്തതുപോലെ സത്യത്തിന് നാം സാക്ഷി നിന്നാൽ, നമുക്ക് സത്യത്തിന് സാക്ഷി നിൽക്കുമ്പോൾ അനേക നീതിമാന്മാരെ നമ്മൾ അതിലൂടെ ദൈവവചനത്തിലൂടെ ഇതാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അങ്ങനെയുള്ളതൊക്കെ പ്രതിഫലമാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടൊന്നും ഇതാ ആരോട് നിങ്ങൾ എന്നെ എത്ര ശത്രുവായിട്ട് കരുതിയാലും എനിക്ക് നിങ്ങളോട് ശത്രുത ഒന്നുമില്ല, സ്നേഹമേ ഉള്ളൂ. അറിവില്ലാത്ത കാലത്ത് തെറ്റിപ്പോയതാണ്. ഞാൻ കാണുന്ന 3 കൂട്ടരെയാണ്. ഒന്ന്, ഈ കൂട്ടത്തിൽ ഒരു കൂട്ടർ സിംഹക്കുട്ടികളായി മാറും, വേറൊരു കുട്ടികൾ എലിക്കുട്ടികളായി തീരും. കാരണം അവർ ഉടനെ തന്നെ അവരുടെ തല വലിക്കും, എലിക്കുട്ടികളായി മാറും. കാരണം അവർക്ക് ലോകം വേണം, ലോകത്തിലെ പ്രശംസ വേണം, ലോകത്തിലെ ആളുകൾ വേണം. കാരണം ലോകമാണ് അവരെ നിർത്തിയിരിക്കുന്നത്. ഇനി വേറൊരു കൂട്ടർ, അവർ ചെന്നായ്ക്കളാണ്, അവര് മാറൂല, അവര് മാറത്തില്ല. കർത്താവ് പറഞ്ഞു അവര് ആടുകളുടെ ഉൾപ്പെട്ട ചെന്നായ്ക്കൾ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുക, ഈ സമയത്ത് ദൈവത്തെ പരിപൂർണത അനുസരിക്കുക, ബൈബിളിൽ നിന്ന് ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ പോകുന്നത് ആസ് ഇറ്റ് ഈസ് ഏറ്റെടുക്കുക. എപ്പോഴും ഏത് മനുഷ്യനോടും തുറന്നു പറയുക, യു ക്യാൻ കറക്ട് മീ, നിനക്ക് എന്നെ ചേഞ്ച് ചെയ്യാം. വചനത്തിലൂടെ, വചനത്തിലൂടെ.
അങ്ങനെ ഏത് സമയവും മനസ്സുതുക്കി രൂപാന്തരപ്പെടുവാൻ തയ്യാറായിരിക്കും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ അരുമനാഥനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് ഇതാ ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് നമുക്ക് പിതാവിന്റെ മാറിലണയാം. ഈ സന്ദേശത്താൽ ദൈവം തന്റെ സഭയെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടക്കി കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെയെത്തിക്കാം. ഒന്നും ഒരു വചനവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്യാൻസൽ ആയി പോകരുത്. എല്ലാ വചനവും നമ്മുടെ ജീവിതത്തിൽ കണ്ണുകളെ അടക്കി ഒള്ളോടെ എല്ലാം വി താങ്ക് യു ഫാദർ, വി താങ്ക് യു. ദൈവകരങ്ങളിലേക്ക് അടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരൻ ക്രിസ്തി, ദേവദാസൻ ക്രിസ്തി, ദൈവസന്നിധിയിൽ ഈ ദൈവവചനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദിയോടെ നന്ദിയോടെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുക. പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളോട് ഇത്ര വലുതാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കർത്താവേ, പിതാവേ, അങ്ങേക്ക് ഞങ്ങളെ കൊണ്ടുള്ള വിചാരങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങൾ ഇത്രയും നാൾ അറിഞ്ഞില്ല. തെറ്റിപ്പോയി, അങ്ങയുടെ വഴിവിട്ട് ഞങ്ങൾ മാറിപ്പോയി, സത്യത്തെ മറച്ചു വെച്ചു. കർത്താവേ, പിശാച് വളരെ തന്ത്രപരമായി സത്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറച്ചു വെച്ചത് കൊണ്ട് ആ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയപ്പ. എന്നാൽ കരുണാസമ്പന്നനായ സ്വർഗത്തിലെ പിതാവായ ദൈവം തന്റെ പുത്രനിൽ കൂടെ ഞങ്ങൾക്ക് ഈ നാളുകളില് ഈ സത്യത്തെ ഞങ്ങൾക്ക് അറിയിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പിതാവേ, എത്ര തന്ത്രപരമായി വചനത്തെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച്, സത്യത്തെ മറച്ചു വെച്ച് പിതാവിന് കൊടുക്കേണ്ടുന്ന മഹത്വത്തെ ആ പുത്രനിൽ മാത്രം കർത്താവേ ഒതുക്കി തീർത്ത് ഞങ്ങളെ ചതിക്കപ്പെട്ടവരാക്കി തീർത്ത ഈ അട്ടിമറിക്കപ്പെട്ട ഈ ക്രിസ്തീയ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് കർത്താവേ വിരലെണ്ണാവുന്നവരെ മാത്രം എന്റെ സ്വർഗത്തിലെ ദൈവമേ ഈ നാളുകളിൽ ഈ സത്യം അറിയുവാൻ ഞങ്ങൾക്ക് വരം തന്നു. ഈ സത്യത്തെ ഞങ്ങൾക്ക് പിന്തുടരുവാൻ, സത്യത്തെ കർത്താവെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് അങ്ങയുടെ പുത്രനിൽ കൂടെ അങ്ങയുടെ ദാസനിൽ കൂടെ ഞങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ സത്യത്തിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ കർത്താവേ. പിതാവേ, ഞങ്ങളുടെ ബലഹീനത അങ്ങ് അറിയുന്നുണ്ട്, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ അങ്ങ് അറിയുന്നുണ്ട്. പിതാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല, ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല കർത്താവേ. അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ ഞങ്ങൾ ഒരുക്കത്തോടു കൂടെ നിൽക്കുകയാണ്. പിതാവേ, ഞങ്ങളുടെ ജീവനത്തിന് നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും ഞങ്ങളെ സകലരും വിദ്വേഷിച്ചാലും പിതാവേ, ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അങ്ങയുടെ പുത്രൻ കൊടുത്ത വില, ആ കാലടികളെ ചുവടരും പിന്തുടരുവാൻ ഞങ്ങൾക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്ന ആ ക്രിസ്തുവിനെ അനുസരിക്കുവാൻ അനുഗമിക്കുവാൻ ഈ നാളുകളിൽ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി, ആ ദയക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തുതി. കർത്താവേ, വചനത്തെ കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരാകല്ല, ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ആ വലിയ പദവിയിലേക്ക് ഞങ്ങൾ കടക്കുവാൻ. അതെ ദൈവമേ, പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വലിയൊരു പ്ലാനും പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി ഞങ്ങൾ സ്വായത്തമാക്കുവാൻ അനുവദിക്കില്ലെന്ന് വെച്ചുകൊണ്ട് ശത്രു തന്റെ എല്ലാ അടവുകളും ഈ അന്ത്യനാളുകളിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിനെതിരായിട്ട് വചനം എന്ന വാളെടുത്തുകൊണ്ട് കർത്താവെ പൊരുതി ജയിക്കുവാൻ, ജയിക്കുന്നവൻ അത് അവകാശമാക്കുമെന്ന് അങ്ങയുടെ വചനത്തിൽ പറയുമ്പോൾ അത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക്, അതിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഇന്ന് ഞങ്ങളുടെ ക്രിസ്തീയ ഗോളം തയ്യാറല്ല. അവർ ചതിക്കപ്പെട്ട് കിടക്കുകയാണ്, അവർ വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണ്, അവർ അട്ടിമറിക്കപ്പെട്ട് കിടക്കുകയാണ് പിതാവേ. എന്നാൽ അതിൽ നിന്ന് ഞങ്ങളെ സ്നേഹസ്വരൂപനായ സ്വർഗീയ പിതാവ് ഞങ്ങളെ വേർതിരിച്ചു കർത്താവേ, വേർതിരിച്ചവരെ ഓരോ ദിവസവും ഓരോ മെസ്സേജിൽ കൂടെയും അങ്ങയുടെ ഓരോ കൂട്ടായ്മയിൽ കൂടെയും തേജസ്സിന്റെ മേൽ തേജസ് തേജസ്സിന്റെ മേൽ തേജസ് തന്ന് ഞങ്ങളെ കർത്താവേ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വചനത്തിനായി
കർത്താവെ ആ വചനം മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മകനായിട്ട് നന്ദിയോടെ സ്തോത്രം. ബലപ്പെടുത്തണം കർത്താവെ, ശക്തീകരിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു ആത്മീയ യുദ്ധമാണ്. ഈ ആത്മീയ യുദ്ധത്തില് ഞങ്ങൾക്ക് ജയിച്ചേ മതിയാകൂ. അതേ കർത്താവെ, ഞങ്ങളോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായിരിക്കാല്. ഞങ്ങൾ ഏകരല്ല കർത്താവെ. ഒരു പക്ഷെ സമൂഹം ഞങ്ങൾ ഒറ്റപ്പെടുത്തിയേക്കാം, സഭ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയേക്കാം, കുടുംബം ഞങ്ങൾ ഒറ്റപ്പെടുത്തിയേക്കാം, ഞങ്ങൾ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയേക്കാം. എന്നാലും ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പിതാവ് ഞങ്ങളോടുകൂടെ ഉള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആ പിതാവായവൻ ഞങ്ങളിലുണ്ടല്ലോ, അവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഞങ്ങൾ ജയിച്ചേ മതിയാകൂ, ഞങ്ങൾ ജയമെടുക്കും പിതാവേ. ഇത് വെറും വാക്കുകൊണ്ട് കസർത്ത് പറയുന്നവരല്ല, ജീവിതം കൊണ്ട് ഈ ജയത്തെ ഞങ്ങൾ സ്വായത്തമാക്കുവാൻ, ജീവിതം കൊണ്ട് കർത്താവെ ഇതൊന്ന് കാണിച്ചു ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ഈ വചനം കേട്ടിരിക്കുന്ന, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ആയിരിക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങളെ ഈ നാളുകളിൽ ദൈവാത്മാവിനാല് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതാ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. എത്ര ഭാഗ്യമുള്ള ജനങ്ങൾ, എത്ര ഭാഗ്യമുള്ള ജനമാണ് ഞങ്ങള്. അങ്ങയുടെ സത്യത്തെ, അങ്ങയുടെ സ്വരത്തെ കേൾക്കുവാൻ ഞങ്ങൾക്ക് വരം കിട്ടിയല്ലോ. ഇന്ന് അനേകർക്ക് അതിന് സമയമില്ല. അവർ ലോകത്തിൽ തിരക്ക് പിടിച്ച് നടക്കുകയാണ്, നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരറിയാതെ, ഇടംബലം അറിയാതെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, അവരെയും കർത്താവെ ഈ വലിയ സന്തോഷത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നാളുകളിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സ്വയം കഴിയയില്ല, ഞങ്ങൾക്ക് സ്വയം അതിന് ശക്തിയില്ല. കർത്താവ് ശത്രു വലിയവനാണ്, അവന് ശക്തിയുണ്ട്. എന്നാൽ ഞങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞങ്ങൾ സകലത്തിനുമതിയായവനാണ്. ഞങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയായവരാണെന്നുള്ള ഉറച്ചോടുകൂടെ ഞങ്ങളുടെ ഈ ജീവിത പോരാട്ടം, ഈ വിശ്വാസത്തിന്റെ പോരാട്ടം ഓടി തികയ്ക്കുവാൻ പൗലോസ് പറഞ്ഞതുപോലെ നല്ല പോർപൊരുതി, വിശ്വാസം തികച്ചു. കർത്താവേ, ഓ ഹല്ലേലൂയ, ഇനി ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ സ്നേഹം അങ്ങയോടാണെന്ന് ഞങ്ങൾ തെളിയിച്ച ശേഷം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഞങ്ങൾ തെളിയിച്ച ശേഷം, അന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ജീവകിരീടം പ്രാപിക്കുവാൻ കർത്താവേ ഇന്ന് ഈ ശബ്ദം കേട്ടിരിക്കുന്ന, ഇനി കേൾക്കാൻ പോകുന്ന ഒരു വ്യക്തി പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇടവരാതെ എല്ലാവരും കർത്താവേ നിങ്ങൾക്ക് ദൈവസന്നിധിയില് പ്രാപിക്കുവാൻ, ആ കൂട്ടായ്മയിൽ ഞങ്ങൾ ആയിരിക്കാൻ, യോഹന്നാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ സ്വർഗത്തിലെ പിതാവായ ദൈവത്തോടും ആ പിതാവായ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനോടും കൂടെ ആണ് എന്ന് പറയത്തക്ക രീതിയിൽ ഓരോ നിമിഷവും ദൈവമേ ഞങ്ങൾക്ക് അന്നന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തന്ന് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായ സ്തോത്രം. കർത്താവേ ഈ ആഹാരം ലഭിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ക്രൂശെടുത്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങയോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തില് ഞങ്ങളെ തന്നെ ഇല്ലാതാക്കി 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 അങ്ങയോടെ മാറോട് അണഞ്ഞു ചേരുന്ന ആ നാൾ വരെയും കർത്താവെ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസത്തെ ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോരാട്ടം അവസാനിക്കുന്നില്ല കർത്താവെ. ഞങ്ങളുടെ പോരാട്ടം അങ്ങയോട് ചേരുന്ന ആ നാൾ വരെയും, അങ്ങയുടെ പുത്രൻ വെളിപ്പെടുന്ന ആ നാൾ വരെയും ഞങ്ങൾക്ക് ഈ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ ഞങ്ങൾ സഹനത്തിലൂടെ സഹിച്ച് കർത്താവ് ഞങ്ങളുടെ അനുസരണത്തിലൂടെ തികഞ്ഞവരായി കാണിക്കും. ഞങ്ങൾക്ക് ബലം തരുന്നതിനാവശ്യം അതിന് ഈ നാളുകളില്, ഈ അന്ത്യ നാളുകളില് കർത്താവ് അന്നേരത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്നു കർത്താവ്. ദാസൻ ഒറ്റയ്ക്കല്ല, ആ ദാസനോട് കൂടെ ചേർന്ന് ഈ പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും കർത്താവെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്ന അവയവങ്ങളായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും അതിനായിട്ട് ഈ നാളുകളിൽ അധികം അധികം അധികമായിട്ട് ശക്തീകരിക്കണമേ. നദിയോടെ സ്വർഗം ഞങ്ങളെ കേട്ടു, സ്വർഗം സന്തോഷിക്കുന്നതിനു കൊണ്ട് നദിയോടെ സ്തോത്രം. പിതാവ് പറയും, എന്റെ മക്കള് ഭൂമിയിൽ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ വചനത്തെ അനുസരിക്കുവാൻ അവർ ഒരുക്കമുള്ളവരായിരിക്കുന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടതിനായും, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായും, ഞങ്ങൾ കേട്ട വചനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള സ്ഥിരത ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായും നന്ദിയോടെ സ്തുതിക്കുന്നു. മഹത്വം അങ്ങ് മാത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ
പ്രിയ സഹോദരങ്ങളെ, ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കണ്ട എല്ലാ സഹോദരങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. മറ്റ് സഹോദരങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകിയ സ്നേഹ ഉപഹാരമാണ് ഈ സന്ദേശം. കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. വേരോവരുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കുക. കേട്ട വചനം അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ വേദ പുസ്തകം നോക്കി ഉറപ്പിക്കുക, തുടർന്ന് അതിൽ ജീവിക്കുക. ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാഹ്.